മാർത്താണ്ഡ മുതൽ സ്ത്രീ ചിത്ര തിരുനാൾ വരി തിരുവിതാംകൂറിൻ്റെ ചരിത്രം മുന്നൂറ്റി അമ്പത് ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് നമുക്ക് ക്വസ്റ്റ്യനുകളിലേക്ക് കിടക്കാം തിരുവിതാംകൂറിൻ്റെ ദേശീയ ഗാനമാണ് വഞ്ചീശ മംഗളം തിരുവിതാംകൂറിൻ്റെ ദേശീയ ഗാനമാണ് വഞ്ചീശ നായർ പ്രിക്കേഡ് എന്ന പട്ടാളം എവിടുത്തേതാണ് നായർ പ്രിക്കേഡ് എന്ന പട്ടാളം തിരുവിതാംകൂറിലേതാണ് നായർ പ്രിക്കേഡ് എന്ന പട്ടാളം എവിടുത്തേതാണ് തിരുവിതാംകൂറിലെ കുളച്ചൽ യുദ്ധം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഓഗസ്റ്റ് പത്താണ് കുളച്ചൽ യുദ്ധം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഓഗസ്റ്റ് പത്താണ് തെക്കൻകൂർ വടക്കങ്കൂർ എന്നിവ തിരുവിതാംകൂറിനോട് ചേർത്ത ഭരണാധികാരിയാണ് മാർത്താണ്ഡവർ 吗？Uh huh. തെക്കങ്കൂർ വടക്കങ്കൂർ എന്നിവ തിരുവിതാംകൂറിനോട് ചേർത്ത ഭരണാധികാരിയാണ് മാർത്താണ്ഡവർമ്മ കേരളത്തിലെ അശോകൻ ആണ് വിക്രമാദിത്യ വരകുണൻ കേരളത്തിലെ അശോകനാണ് വിക്രമാദിത്യ വരകുണൻ തിരുവിതാംകൂറിലെ അശോകൻ മാർത്താണ്ഡവർമ്മയാണ് തിരുവിതാംകൂറിലെ അശോകൻ മാർത്താണ്ഡവർമ്മയാണ് കിഴവൻ രാജ എന്ന പേരിൽ അറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവ് കാർത്തിക തിരുനാൾ രാമവർമ്മയാണ് കിഴവൻ രാജ എന്ന പേരിൽ അറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവ് കാർത്തിക തിരുനാൾ രാമവർമ്മയാണ് തിരുവനന്തപുരത്ത് റേഡിയോ നിലയം സ്ഥാപിച്ച സമയത്തെ തിരുവിതാംകൂർ രാജാവാണ് ശ്രീ ചിത്ര തിരുനാൾ തിരുവനന്തപുരത്ത് റേഡിയോ നിലയം സ്ഥാപിച്ച സമയത്തെ തിരുവിതാംകൂർ രാജാവാണ് ശ്രീ ചിത്ര തിരുനാൾ റാണി സേതു ലക്ഷ്മി ഭായിയെ ഗാന്ധിജി സന്ദർശിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചാണ് റാണി സേതു ലക്ഷ്മി ഭായിയെ ഗാന്ധിജി സന്ദർശിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചാണ് വക്യം സത്യാഗ്രഹം ആരംഭിക്കുന്ന സമയത്തെ തിരുവിതാംകൂർ ഭരണാധികാരി ആണ് ശ്രീമൂലം തിരുനാൾ വക്യം സത്യാഗ്രഹം ആരംഭിക്കുന്ന സമയത്തെ തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്നു മൂലം തിരുനാൾ ബഹുഭാരിത്യം നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ച ഭരണാധികാരിയാണ് റാണി സേതു ലക്ഷ്മി ഭായ് ബഹുഭാരത്യ ഭാ ഭാര ബഹുഭാര്യത്വം നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ച ഭരണാധികാരിയാണ് റാണി സേതു ലക്ഷ്മി ഭായ് പിന്നോക്ക സമുദായത്തിലെ കുട്ടികൾക്ക് സർക്കാർ സ്കൂളുകളിൽ പ്രവേശനം അനുവദിച്ചത് ശ്രീമൂലം തിരുനാളാണ് പിന്നോക്ക സമുദായത്തിലെ കുട്ടികൾക്ക് സർക്കാർ സ്കൂളുകളിലെ പ്രവേശനം അനുവദിച്ചത് ശ്രീമൂലം തിരുനാളാണ് റാണി ഗൗരി ലക്ഷ്മിഭായയുടെ കാലഘട്ടത്തിൽ തിരുവിതാംകൂറിൽ ബ്രിട്ടീഷ് റെസിഡൻ്റായി നിയമിതനായത് കേണൽ ജോൺ മൺഡ്രോയാണ് റാണി ഗൗരി ലക്ഷ്മിഭായയുടെ കാലഘട്ടത്തിൽ തിരുവിതാംകൂറിൽ ബ്രിട്ടീഷ് റെസിഡൻറ്റായിട്ട് നിർ നിയമിതനായത് ണൽ ജോൺ മൺട്രോയാണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ മുഴുവൻ സമയ റീജൻറ്റാണ് റാണി ഗൗരി പാർവതി ഭായ് തിരുവിതാംകൂറിലെ ആദ്യ മുഴുവൻ സമയ റീജൻ്റാണ് റാണി ഗൗരി പാർവതി ഭായ് ആധുനിക ആധുനിക ലിപി വിളംബരം തിരുവിതാംകൂറിൽ നടപ്പിലാക്കിയത് സ്വാതി തിരുനാളാണ് ആധുനിക ലിപി വിളംബരം തിരുവിതാംകൂറിൽ നടപ്പിലാക്കിയത് സ്വാതി തിരുനാളാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴിൽ സ്വാതി തിരുനാളിൻ്റെ ആസ്ഥാന കവിയാണ് ഇരയമ്മൻ തമ്പി സ്വാതി തിരുനാളിൻ്റെ ആസ്ഥാന കവിയാണ് ഇരയമ്മൻ തമ്പി ഏറ്റവും കൂടുതൽ കാലം തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരിയാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ നാൽപ്പത് വർഷത്തോളം ഏറ്റവും കൂടുതൽ കാലം തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരിയാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ നാൽപ്പത് വർഷം കൊല്ലത്ത് ഹജ്ജൂർ കച്ചേരി അഥവാ സെക്രട്ടേറിയറ്റ് സ്ഥാപിച്ചത് വേലിത്തമ്പി തലവെയാണ് കൊല്ലത്ത് ഹജ്ജൂർ കച്ചേരി അഥവാ സെക്രട്ടേറിയറ്റ് സ്ഥാപിച്ചത് വേലിത്തമ്പി തലവെയാണ് വലിയ ദിവാൻജി എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ ദിവാൻ ആണ് രാജ കേശവദാസ് വലിയ ദിവാൻജി എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ ദിവാൻ ആണ് രാജ കേശവദാസ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി മൂന്നിൽ മാവേലിക്കര ഉടമ്പടി ഒപ്പുവച്ചത് മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി മൂന്നിലെ മാവേലിക്കര ഉടമ്പടി ഉപ്പുവെച്ചത് മാർത്താണ്ഡവർമ്മയും ടിച്ചുകാരും തമ്മിലായിരുന്നു തൃപ്പടിദാനം നടത്തിയ തിരുവിതാംകൂർ ഭരണാധികാരിയാണ് മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം നടത്തിയ തിരുവിതാംകൂറിലെ ഭരണാധികാരി ആയിരുന്നു മാർത്താണ്ഡവർമ്മ തൃപ തൃപ്പടിദാനം നടത്തിയ തിരുവിതാംകൂറിലെ ഭരണാധികാരിയായിരുന്നു മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂറിലെ ആദ്യ തളവയാണ് രാമയ്യൻ തളവ തിരുവിതാംകൂറിലെ ഏറ്റവും ആദ്യത്തെ തളവയാണ് രാമയ്യൻ തളവ തിരുവിതാംകൂറിലെ ആദ്യ സെൻസസ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തേത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിൽ നടന്നത് ആരുടെ കാലത്താണ് സ്വാതി തിരുനാളിൻ്റെ കാലത്താണ് തിരുവിതാംകൂറിലെ തന്നെ ഏറ്റവും ആദ്യത്തെ സെൻസസ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ആദ്യത്തേത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിൽ നടന്നത് സ്വാതി തിരുനാളിൻ്റെ കാലത്താണ് തിരുവനന്തപുരത്ത് നക്ഷത്ര ബംഗ്ലാവ് തുറന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറാണ് തിരുവനന്തപുരത്ത് നക്ഷത്ര ബംഗ്ലാവ് തുറന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറാണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ റീജൻ്റായിരുന്നു റാണി കൗരി ലക്ഷ്മിഭായി തിരുവിതാംകൂറിലെ ആദ്യ ആയിരുന്നു റാണി കൗരി ലക്ഷ്മിഭായി പണ്ടാരപ്പാട്ട വിളംബരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയഞ്ചിൽ നടത്തിയ തിരുവിതാംകൂർ രാജാവാണ് ആയില്യം തിരുനാൾ പണ്ടാരപ്പാട്ട വിളംബരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിൽ നടത്തിയ തിരുവിതാംകൂർ രാജാവായിരുന്നു ആയില്യം തിരുനാൾ തിരുവിതാംകൂറിലെ മരുമക്കത്തായം അവസാനിപ്പിച്ചത് റാണി സേതു ഭായി ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നായർ ആക്ട് പ്രകാരമായിരുന്നു അത് തിരുവിതാംകൂറിലെ മരുമക്ക ായം അവസാനിപ്പിച്ചത് റാണി സേതു ലക്ഷ്മിഭായ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലെ നായർ ആക്ട് പ്രകാരം കേരളത്തിലെ ഏറ്റവും വലുതും ആദ്യത്തെ വന്യജീവി സങ്കേതവുമായ തേക്കടി വന്യജീവി സങ്കേതം രൂപീകരിച്ചത് ശ്രീ ചിത്ര തിരുനാളായിരുന്നു കേരളത്തിലെ ഏറ്റവും വലുതും ആദ്യത്തെ വന്യജീവി സങ്കേതവുമായ തേക്കടി വന്യജീവി സങ്കേതം രൂപീകരിച്ചത് ശ്രീ ചിത്ര തിരുനാളായിരുന്നു ഏറ്റവും കുറച്ചു കാലം തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരിയായിരുന്നു റാണി ഗൗരി ലക്ഷ്മിഭായ് ഏറ്റവും കുറച്ചു കാലം തിരുവിതാംകൂർ ഭരിച്ചിട്ടുള്ള ഭരണാധികാരിയായിരുന്നു റാണി ഗൗരി ലക്ഷ്മിഭായ് തിരുവിതാംകൂറിന്റെ ആ തലസ്ഥാനം തിരുവനന്തപുരത്തു നിന്നും അഥവാ പത്മനാഭപുരത്തു നിന്നും തിരുവനന്തപുരത്തിലേക്ക് തിരുവനന്തപുരത്തിലേക്ക് മാറ്റിയത് ആരായിരുന്നു തിരുവനന്തപുരത്തിൻ്റെ തലസ്ഥാനം പത്മനാഭപുരത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റിയത് കാർത്തിക തിരുനാൾ രാമവർമ്മ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിലായിരുന്നു ബാലരാമഭാരതം എഴുതിയത് ധർമ്മരാജയാണ് ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തെ ആധാരമാക്കി രചിച്ച കൃതിയാണ് ബാലരാമഭാരതം ബാലരാമഭാരതം എഴുതിയത് ധർമ്മരാജ ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തെ ആധാരമാക്കി രചിച്ച കൃതിയാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മ്യൂറൽ പെയിൻറ്റിംഗ് അവ വരപ്പിച്ചത് മാർത്താണ്ഡവർമ്മയായിരുന്നു പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മ്യൂറൽ പെയിൻറ്റിങ് വരപ്പിച്ചത് മാർത്താണ്ഡവർമ്മയായിരുന്നു തിരുവിതാംകൂർ സിംഹാസനത്തിലെ ആദ്യം ആദ്യ വനിതാ ഭരണാധികാരിയായിരുന്നു റാണി ലക്ഷ്മി ഗൌരിലക്ഷ്മിഭായ് തിരുവിതങ്കാർ സിംഹാസനത്തിലെ ആദ്യ വനിതാ ഭരണാധികാരിയായിരുന്നു റാണി ഗൌരി ലക്ഷ്മിഭായ് ഇരുപതിലധികം ഭാഷകൾ അനായാസേനെ കൈകാര്യം ചെയ്ത ഭരണാധികാരിയായിരുന്നു സ്വാതി തിരുനാൾ ഇരുപതിലധികം ഭാഷകൾ അനായാസേനെ കൈകാര്യം ചെയ്ത ഭരണാധികാരിയായിരുന്നു സ്വാതി തിരുനാൾ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ റോഡായ എം സി റോഡിൻ്റെ പണി പൂർത്തിയാക്കിയത് ആയില്യം തിരുനാളിൻ്റെ കാലത്തായിരുന്നു കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ റോഡായ എം സി റോഡിൻ്റെ പണി പൂർത്തിയാക്കിയത് ആയില്യം തിരുനാളിൻ്റെ കാലത്തായിരുന്നു ദേവസ്വം ക്ഷേത്രങ്ങളിലെ മൃഗബലി ദേവദാസി സമ്പ്രദായം എന്നിവ നിരോധിച്ചത് റാണി സേതു ലക്ഷ്മി ഭായിയായിരുന്നു ദേവസ്വം ക്ഷേത്രങ്ങളിലെ മൃഗബലി ദേവദാസി കുടിക്കാരി സമ്പ്രദായം എന്നിവ നിരോധി നിരോധിച്ചത് റാണി സേതു ലക്ഷ്മി ഭായിരുന്നു തിരുവനന്തപുരത്തെ വിക്ടോറിയ ജൂബ്ലി ഹാൾ തിരുവനന്തപുരത്തെ വിക്ടോറിയ ജൂബ്ലി ഹാൾ പണി കഴിപ്പിച്ചത് ശ്രീമൂലം തിരുനാളായിരുന്നു തിരുവനന്തപുരത്തെ വിക്ടോറിയ ജൂബ്ലി ഹാൾ പണി കഴിപ്പിച്ചത് ശ്രീമൂലം തിരുനാളായിരുന്നു ആയിലം തിരുനാളിൻ്റെ കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി അറുപത് മുതൽ ആയിരത്തി എണ്ണൂറ്റി എൺപത് വരെയായിരുന്നു ആൽ ആയില്ലം തിരുനാളിൻ്റെ കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി അറുപത് മുതൽ ആയിരത്തി എണ്ണൂറ്റി എൺപത് വരെയായിരുന്നു ആലപ്പുഴയിലും കോട്ടയത്തും പെൺ പള്ളിക്കൂടങ്ങൾ സ്ഥാപിച്ചത് റാണി ഗൌരി പാർവതി ഭായി ആയിരുന്നു ആലപ്പുഴയിലും കോട്ടയത്തും പെൺ പള്ളി കൂടങ്ങൾ സ്ഥാപിച്ചത് റാണി ഗൗരി പാർവതി ഭായി ആയിരുന്നു കിഴക്കേക്കോട്ടയെയും പടിഞ്ഞാറേക്കോട്ടയും പണി കഴിപ്പിച്ച തിരുവിതാംകൂർ രാജാവ് ധർമ്മരാജാവാണ് കിഴക്കേക്കോട്ടയും പടിഞ്ഞാറേക്കോട്ടയും പണി കഴിപ്പിച്ച തിരുവിതാംകൂർ രാജാവ് ധർമ്മരാജയാണ് തിരുവിതാംകൂറിൽ ജന്മിത്ത ഭരണം അവസാനിപ്പിച്ചത് മാർത്താണ്ഡവർമ്മയായിരുന്നു തിരുവിതാംകൂറിലെ ജന്മിത്ത ഭരണം അവസാനിപ്പിച്ചത് മാർത്താണ്ഡവർമ്മയായിരുന്നു നെടുങ്കോട്ട പണി കഴിപ്പിച്ച തിരുവിതാംകൂർ രാജാവ് ധർമ്മരാജ ആലുവയിലായിരുന്നു നെടുങ്കോട്ട പണി കഴിപ്പിച്ചത് തിരുവിതാംകൂർ രാജാവാണ് ധർമ്മരാജ ലണ്ടൻ മിഷൻ സൊസൈറ്റി എൽ പ്രവർത്തനം ആരംഭിച്ച സമയത്തെ സമയം ആരുടെ ഭരണകാലത്തായിരുന്നു എല്ലാം ബസ് ഭരണം പ്രവർത്തനം ആരംഭിച്ചത് റാണി ഗൗരി പാർവതിഭായുടെ കാലഘട്ടത്തായിരുന്നു ലണ്ടൻ മിഷൻ സൊസൈറ്റി പ്രവർത്തനം ആരംഭിച്ചത് ആരുടെ കാലത്തായിരുന്നു റാണി ഗൗരി പാർവതിഭായുടെ കാലത്ത് സ്വാതി തിരുനാളിൻ്റെ ഭരണകാലഘട്ടമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പത് മുതൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് വരെ സ്വാതി തിരുനാളിൻ്റെ ഭരണകാലഘട്ടമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പത് മുതൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് വരെ അയലൻറ്റുകാരനായിട്ടുള്ള ജെയിംസ് ടാറ കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി ഡാറാസ്മെയിൽ ആലപ്പുഴയിൽ സ്ഥാപിച്ചത് ആരുടെ കാലത്തായിരുന്നു ഉത്തരം തിരുനാളിൻ്റെ കാലത്ത് എന്താ ടാറാസ്മേലിൽ സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പതിലായിരുന്നു അയർലൻഡ് കാരനായിട്ടുള്ള ജെയിംസ് ടാറ കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി അഥവാ ടാറാസ്മേൽ ആലപ്പുഴയിൽ സ്ഥാപിച്ചത് ആരുടെ കാലത്തായിരുന്നു ഉത്തരം തിരുനാളിൻ്റെ കാലത്തായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പതിലായിരുന്നു പണ്ഡിതൻ എന്ന നിലയിൽ പ്രശസ്തനായിട്ടുള്ള തിരുവിതാംകൂർ രാജാവായിരുന്നു വിശാഖം തിരുനാൾ രാമവർമ്മ പണ്ഡിതൻ എന്ന നിലയിൽ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള തിരുവിതാംകൂർ രാജാവായിരുന്നു വിശാഖം തിരുനാൾ രാമവർമ്മ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മന്ദിരത്തിൻ്റെ ആരായിരുന്നു തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റ് മന്ദിരത്തിൻ്റെ ശില്പിയായിരുന്നു വില്യം പാട്ടൻ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മന്ദിരത്തിൻ്റെ ശില്പിയായിരുന്നു വില്യം പാട്ടൺ തിരുവിതാംകൂറിലെ വാനനിരീക്ഷണ കേന്ദ്രം അതുപോലെ തന്നെ ഇംഗ്ലീഷ് സ്കൂള് എന്നിവയൊക്കെ സ്ഥാപിച്ച സ്വാതി തിരുനാളായിരുന്നു തിരുവിതാംകൂറില് വാനനിരീക്ഷണ കേന്ദ്രം ഇംഗ്ലീഷ് സ്കൂൾ ഇതൊക്കെ സ്ഥാപിച്ച സ്വാതി തിരുനാളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ തിരുവനന്തപുരം പട്ടണം വൈദ്യുതീകരിച്ചത് റാണി സേതു ലക്ഷ്മി ഭായയുടെ കാലതം ായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ തിരുവനന്തപുരം പട്ടണം വൈദ്യുതീകരിച്ചത് റാണി സേതു ലക്ഷ്മി ഭയയുടെ കാലത്തായിരുന്നു ആദ്യമായി സമുദ്രയാത്ര നടത്തിയ തിരുവിതാംകൂർ രാജാവായിരുന്നു ശ്രീ ചിത്ര തിരുനാൾ ആദ്യമായി സമുദ്രയാത്ര നടത്തിയ തിരുവിതാംകൂർ രാജാവായിരുന്നു ശ്രീ ചിത്ര തിരുനാൾ ഒന്നാം സ്വാതന്ത്ര്യ സമരം അഥവാ ഷിപ്പായില നടന്ന സമയത്തെ തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്നു ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഒന്നാമത്തെ സ്വാതന്ത്ര്യ സമരം ഷിപ്പായിലാണ് നടന്ന സമയത്തെ തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്നു ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂറിൽ താളജാതിയിൽപ്പെട്ടവർക്ക് സ്വർണം വെള്ളി മുതലായവയിലുള്ള ആഭരണങ്ങൾ അണിയാൻ അനുമതി നൽകിയത് റാണി ഗൗരി പാർവതി ഭായി ആയിരുന്നു തിരുവിതാംകൂറിൽ സ്വ താളജാതിയിൽപ്പെട്ടവർക്ക് സ്വർണം വെള്ളി മുതലായവയിലുള്ള ആഭരണങ്ങൾ അണിയാൻ അനുമതി നൽകിയത് റാണി ഗൗരി പാർവതി ഭായി ആയിരുന്നു ശ്യാനന്ദപുരവർണ്ണ പ്രബന്ധം എന്ന കൃതിയുടെ രചയിതാവ് സ്വാധീനം തിരുനാളായിരുന്നു സാനന്ദപുര വർണ്ണ എന്ന കൃതിയുടെ രചയിതാവ് സ്വാതി തിരുനാൾ ആയിരുന്നു ആരുടെ ഭരണകാലത്താണ് തിരുവിതാംകൂറിന് മാതൃകാ രാജ്യം അഥവാ മോഡൽ സ്റ്റേറ്റ് എന്ന പദവി ലഭിച്ചത് ആയില്യം തിരുനാളിന്റെ കാലത്ത് ആരുടെ ഭരണകാലത്തായിരുന്നു തിരുവിതാംകൂറിന് മാതൃകാ രാജ്യം അഥവാ മോഡൽ സ്റ്റേറ്റ് എന്ന പദവി ലഭിച്ചത് ആയില്യം തിരുനാളിൻ്റെ കാലത്ത് പോപ്പിനെ സന്ദർശിച്ച കേരളത്തിലെ ആദ്യ ഭരണാധികാരിയായിരുന്നു ശ്രീ ചിത്ര തിരുനാൾ പോപ്പിനെ സന്ദർശിച്ച കേരളത്തിലെ ആദ്യത്തെ ഭരണാധികാരിയായിരുന്നു ശ്രീ ചിത്ര തിരുനാൾ കായംകുളത്തെ കൃഷ്ണപുരം കൊട്ടാരം പണി കഴിപ്പിച്ചത് മാർത്താണ്ഡവർമ്മയായിരുന്നു കായംകുളത്തെ കൃഷ്ണപുരം കൊട്ടാരം പണി കഴിപ്പിച്ചത് മാർത്താണ്ഡവർമ്മയായിരുന്നു ധർമ്മരാജ എന്നറിയപ്പെടുന്നത് കാർത്തിക തിരുനാൾ രാമവർമ്മയാണ് ധർമ്മരാജ എന്നറിയപ്പെടുന്നത് കാർത്തിക തിരുനാൾ രാമവർമ്മയാണ് സെക്രട്ടേറിയറ്റ് സമ്പ്രദായത്തിലുള്ള ഭരണരീതി പട്ടയ സമ്പ്രദായം എന്നിവ ഏർപ്പെടുത്തിയ ഭരണാധികാരിയായിരുന്നു റാണി ഗൗരി ലക്ഷ്മിഭായി സെക്രട്ടറിയേറ്റ് സമ്പ്രദായത്തിലുള്ള ഒരു ഭരണരീതി പട്ടയ സമ്പ്രദായം എന്നിവയൊക്കെ ഏർപ്പെടുത്തിയിട്ടുള്ള ഭരണാധികാരിയായിരുന്നു റാണി ഗൗരി ലക്ഷ്മിഭായി ശുചീന്ദ്രം സത്യാഗ്രഹം തിരുവാർപ്പ് സത്യാഗ്രഹം എന്നിവ നടന്നത് റാണി സേതുലക്ഷ്മി ഭായയുടെ കാലത്തായിരുന്നു ശുചീന്ദ്രൻ സത്യാഗ്രഹം തിരുവാർപ്പ് സത്യാഗ്രഹം എന്നിവ നടന്നത് റാണി സേതുലക്ഷ്മി ഭായയുടെ കാലത്തായിരുന്നു ശ്രീമൂലം തിരുനാളിൻ്റെ കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് വരെയായിരുന്നു ശ്രീമൂലം തിരുനാളിൻ്റെ കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് വരെയായിരുന്നു തിരുതാംകൂറിൽ സർവകലാശാല സ്ഥാപിച്ചത് ശ്രീ ചിത്ര തിരുനാളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലായിരുന്നു അത് തിരുതാംകൂറിൽ സർവകലാശാല സ്ഥാപിച്ചത് ശ്രീ ൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് വം സത്യാഗ്രഹം അവസാനിച്ച സമയത്തെ തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്നു സ്വാ റാണി സേതുലക്ഷ്മി ഭായി വക്യം സത്യാഗ്രഹം അവസാനിച്ച സമയത്തെ തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്നു റാണി സേതുലക്ഷ്മിഭായ് തിരുവിതാംകൂർ സേനയ്ക്ക് നായർ ബ്രിഗേഡ് എന്ന പേര് നൽകിയ ഭരണാധികാരിയായിരുന്നു സ്വാതി തിരുനാൾ തിരുവിതാംകൂർ സേനയ്ക്ക് നായർ ബ്രിഗേഡ് എന്ന പേര് നൽകിയ ഭരണാധികാരിയായിരുന്നു സ്വാതി തിരുനാള് ചട്ടവരിയോലകൾ എഴുതി തയ്യാറാക്കിയത് ദിവാൻ വൺറോയാണ് ചട്ടവരി ഓലകൾ എഴുതി തയ്യാറാക്കിയത് ദിവാൻ മൺട്രോയാണ് തിരുതാംകൂർ രാജവംശത്തിൻ്റെ പഴയ പേരാണ് തൃപ്പാപ്പൂർ സ്വരൂപം എന്നത് തിരുതാംകൂർ രാജവംശത്തിൻ്റെ ഏറ്റവും പഴയ പേരാണ് തൃപ്പാപ്പൂർ സ്വര സ്വരൂപം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മുറച്ചപം അഥവാ പത്രദ്വീപം ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയായിരുന്നു ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മുറചപം ഭദ്രദ്വീപം എന്നിവ ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയായിരുന്നു മാർത്താണ്ഡവർമ്മ ഒളിച്ചിരുന്ന് അമ്മച്ചിപ്പ്ലാവ് സ്ഥിതി ചെയ്യുന്നത് നെയ്യാറ്റിൻകരയിലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് സമീപമാണ് മാർത്താണ്ഡവർമ്മ ഒളിച്ചിരുന്ന അമ്മച്ചിപ്പ്ലാവ് സ്ഥിതി ചെയ്യുന്ന നെയ്യാറ്റിൻകര കൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് സമീപമാണ് മതിലകം ഗ്രന്ഥവരി എൻ ഏതു നാടുമായി ബന്ധപ്പെട്ടതാണ് തിരുവിതാംകൂറുമായി ബന്ധപ്പെട്ടതാണ് മതിലകം ഗ്രന്ഥവരി മതിലകം ഗ്രന്ഥവരി ഏതു നാടുമായി ബന്ധപ്പെട്ടതാണ് തിരുവിതാംകൂർ പൊന്മനാണ പുത്തനണ എന്നീ അണക്കെട്ടുകൾ നിർമ്മിച്ച ഭരണാധികാരിയായിരുന്നു മാർത്താണ്ഡവർമ്മ പൊന്മനാണ പുത്തനണ എന്നീ അണക്കെട്ടുകൾ നിർമ്മിച്ച ഭരണാധികാരിയായിരുന്നു മാർത്താണ്ഡവർമ്മ വേലത്തമ്പിയുടെ ജന്മദേശം കൽക്കുളം കന്യാകുമാരി ജില്ലയിലായിരുന്നു വേലുത്തുമ്പി തളവിയുടെ ജന്മദേശം കൽക്കുളം കന്യാകുമാരി ജില്ല ആദ്യമായി ലണ്ടൻ മിഷൻ സൊസൈറ്റി ആരംഭിച്ചത് നാഗർകോവിൽ ആയിരത്തി എണ്ണൂറ്റി പതിനാറിൽ ആദ്യമായിട്ട് ഒരു ലണ്ടൻ മിഷൻ സൊസൈറ്റി ആരംഭിച്ചത് നാഗർകോവിൽ ആയിരത്തി എണ്ണൂറ്റി പതിനാറ് ചാനാർ ലഹളയുടെ മറ്റൊരു പേരാണ് മേൽമുണ്ട് സമരം ചാനാർലഹളയുടെ മറ്റൊരു പേരാണ് മേൽമുണ്ട് സമരം സർക്കാർ അഞ്ചൽ തപാൽ വകുപ്പ് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുത്ത വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് സർക്കാർ അഞ്ചൽ അഥവാ തപാൽ വകുപ്പ് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുത്ത വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് തിരുവിതാംകൂറിൽ സമ്പൂർണ്ണ ഭൂസർവേ നടന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിൽ വിശാഖം തിരുനാളിൻ്റെ കാലത്തായിരുന്നു തിരുവിതാംകൂറിൽ സമ്പൂർണ്ണമായ ഭൂസർവേ നടന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് വിശാഖം തിരുനാളിൻ്റെ കാലത്താണ് പൂരം തിരു പൂരാടം തിരുനാൾ സേതുലക്ഷ്മി ഭായയുടെ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് വരെയായിരുന്നു പൂരാടം തിരുനാൾ സേതുലക്ഷ്മി ഭായുടെ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് വരെയായിരുന്നു അവിട്ടം തിരുനാളിൻ്റെ പ്രശസ്തനായ ദിവാൻ ആണ് വേലുത്തമ്പി തളവ അവിട്ടം തിരുനാളിൻ്റെ പ്രശസ്ത ായിട്ടുള്ള ദിവാനാണ് വേലി തമ്പിദ ഹൈദരാലിയുടെയും ടിപ്പു സുൽത്താന്റെയും കേരള ആക്രമണ സമയത്തെ തിരുവിതാംകൂർ രാജാവായിരുന്നു കാർത്തിക തിരുനാൾ രാമവർമ്മ ഹൈദ്രാലിയുടെയും ടിപ്പു സുൽത്താന്റെയും കേരള ആക്രമണ സമയത്തെ തിരുവിതാംകൂർ രാജാവായിരുന്നു കാർത്തിക തിരുനാൾ രാമവർമ്മ മുറച്ചപ്പം ആദ്യമായിട്ട് ആഘോഷിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി അമ്പതിലാണ് മുറച്ചപ്പം ആദ്യമായി ആഘോഷിച്ചത് ആയിരത്തി എഴുന്നൂറ്റി അമ്പതിലാണ് മാർത്താണ്ഡവർമ്മ സദസ്സിൽ ജീവിച്ചിരുന്ന പ്രമുഖ കവികളായിരുന്നു രാമപുരത്തുമായിരുന്നും കുഞ്ചൻ തമ്പിയാരും മാർത്താണ്ഡവർമ്മയുടെ സദസ്സിൽ ജീവിച്ചിരുന്ന പ്രമുഖ കവികളായിരുന്നു രാമപുരത്തുവായിരുന്ന കുഞ്ചൻ നമ്പ്യാരും ും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഒറ്റക്കൽ മണ്ഡപം പണി കഴിപ്പിച്ച ഭരണാധികാരിയായിരുന്നു മാർത്താണ്ഡവർമ്മ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഒറ്റക്കൽ മണ്ഡപം പണി കഴിപ്പിച്ച ഭരണാധികാരിയായിരുന്നു വാർത്താണ്ഡവർമ്മ കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ കാലഘട്ടം ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തെട്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് വരെയായിരുന്നു കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ കാലഘട്ടം ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി എട്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് വരെയായിരുന്നു തിരുവിതാം രാജാക്കന്മാർ അറിയപ്പെട്ടിരുന്നത് ശ്രീ പത്മനാഭദാസന്മാർ എന്നായിരുന്നു തിരുവിതാംകൂർ രാജാക്കന്മാർ അറിയപ്പെട്ടിരുന്നത് ശ്രീ പത്മനാഭദാസന്മാർ എന്നായിരുന്നു നെയ്യാറ്റൻകരയിൽ ിലെ രാജകുമാരൻ എന്ന് സ്വയം വിശേഷിപ്പിച്ചത് മാർത്താണ്ഡവർമ്മയാണ് മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ആരംഭിച്ച വാണിജ്യ വകുപ്പാണ് മുളകുമടിശീല എന്നത് മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ആരംഭിച്ച വാണിജ്യ വകുപ്പാണ് മുളകുമടിശീല ദേവസ്വങ്ങളുടെ ഭരണം സർക്കാർ ഏറ്റെടുത്തത് ലക്ഷ്മി ഭായയുടെ കാലത്തായിരുന്നു ദേവസ്വങ്ങളുടെ ഭരണം സർക്കാർ ഏറ്റെടുത്തത് ഗൗരിലക്ഷ്മിഭായുടെ കാലത്തായിരുന്നു സംഗീതജ്ഞരിലെ രാജാവ് രാജാക്കന്മാരിലെ സംഗീതജ്ഞൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് സ്വാതി തിരുനാളായിരുന്നു സംഗീതജ്ഞരിലെ രാജാവ് രാജാക്കന്മാരിലെ സംഗീതജ്ഞൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് സ്വാതി തിരുനാളായിരുന്നു പുനലൂർ തൂക്കുപാലം പണി കഴിപ്പിച്ചത് ആരുടെ ഭരണകാലത്താണ് ആയില്യം തിരുനാളിൻ്റെ കാലത്ത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിൽ പുനലൂർ തൂക്കുപാലം പണി കഴിപ്പിച്ചത് ആരുടെ ഭരണകാലത്തായിരുന്നു ആയില്യം തിരുനാളിൻ്റെ കാലത്ത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയേഴ് വിശാഖം തിരുനാളിൻ്റെ കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി എൺപത് മുതൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് വരെയായിരുന്നു വിശാഖം തിരുനാളിൻ്റെ കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി എൺപത് മുതൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് വരെയായിരുന്നു തിരുവിതാംകൂറിലെ മുഖ്യമന്ത്രിമാർ അറിയപ്പെട്ടിരുന്ന തെളവ അല്ലെങ്കിൽ ദിവാൻ എന്ന പേരിലായിരുന്നു തിരുതാംകൂറിലെ മുഖ്യമന്ത്രിമാർ അറിയപ്പെട്ടിരുന്നത് തെളവായിരുന്നു അല്ലെങ്കിൽ പേരിലായിരുന്നു വേരുത്തമ്പി തളവ തിരുവിതാംകൂറില് ദിവാനായ വർഷമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി രണ്ട് വേരുത്തമ്പി തളവ തിരുവിതാംകൂറില് ദിവാനായ വർഷമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി രണ്ട് തിരുവിതാംകൂറിലെ പോലീസ് സേനയ്ക്ക് തുടക്കം കുറിച്ച ദിവാനാണ് ആണ് ഉമ്മിടി തിരുവിതാംകൂറിലെ പോലീസ് സേനയ്ക്ക് തുടക്കം കുറിച്ച ദിവാൻ ആയിരുന്നു ഉമ്മിടി സ്വാതി തിരുനാളിൻ്റെ കാലത്ത് വളർന്ന നൃത്തരൂപമാണ് മോഹിനിയാട്ടം സ്വാതി തിരുനാളിൻ്റെ കാലത്ത് ഉയർന്ന ഉയർന്നു വന്ന ഒരു നൃത്തരൂപമായിരുന്നു മോഹിനിയാട്ടം തിരുവ തിരുവനന്തപുരം മൃഗശാല നക്ഷത്ര ബംഗ്ലാവ് തൈക്കാട് ആശുപത്രി കുതിരമാളിക എന്നിവ പണി കഴിപ്പിച്ചത് സ്വാതി തിരുനാളായിരുന്നു തിരുവനന്തപുരം മൃഗശാല നക്ഷത്ര ബംഗ്ലാവ് തൈക്കാട് ആശുപത്രി കുതിരമാളിക എന്നിവയെല്ലാം പണി കഴിപ്പിച്ച് സ്വാതി തിരുന്നാളായിരുന്നു പാർവതി പുത്തനാർ പണി കഴിപ്പിച്ചത് റാണി ഗൗരി പാർവതി ഭായി ആയിരുന്നു വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് മാർത്താണ്ഡവർമ്മയാണ് വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് മാർത്താണ്ഡവർമ്മയായിരുന്നു മാർത്താണ്ഡവർമ്മ തൃപ്പടി ദാനം നടത്തിയത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് ജനുവരി മൂന്നിനായിരുന്നു മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം നടത്തിയത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് ജനുവരി മൂന്നിനായിരുന്നു ജയുമായി സഖ്യമുണ്ടാക്കിയ കൊച്ചിയിലെ രാജാവായിരുന്നു കേരളവർമ്മ ധർമ്മരാജയുമായി സഖ്യമുണ്ടാക്കിയ കൊച്ചിയിലെ രാജാവായിരുന്നു കേരളവർമ്മ തിരുവിതാംകൂർ ആദ്യമായി ഭൂസർവേ നടത്തിയത് മാർത്താണ്ഡവർമ്മയായിരുന്നു തിരുവിതാംകൂറിൽ ആദ്യമായി സർവേ നടത്തിയത് മാർത്താണ്ഡവർമ്മയായിരുന്നു പത്മനാഭസ്വാമി ക്ഷേത്രം പുതുക്കി പണിതത് ആരാണ് മാർത്താണ്ഡവർമ്മ പത്മനാഭസ്വാമി ക്ഷേത്രം പുതുക്കി പണിതത് ആരാണ് മാർത്താണ്ഡവർമ്മ മതിലകം രേഖകൾ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മതിലകം രേഖകൾ എന്തിലാ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പത്മനാഭ ക്ഷേത്രം മാർത്താണ്ഡവർമ്മയുമായുള്ള യുദ്ധത്തിൽ കായംകുളം രാജാവിൻ്റെ സേനയ്ക്ക് നേതൃത്വം നൽകിയത് എരുവയിൽ അച്യുത വാര്യരാണ് മാർത്താണ്ഡവർമ്മയുമായുള്ള യുദ്ധത്തിൽ കായംകുളം രാജാവിന്റെ സേനയ്ക്ക് നേതൃത്വം നൽകിയത് എരുവയിൽ അച്യുത വാര്യരായിരുന്നു തിരുവനന്തപുരം തിരുവി തിരുവിതാംകൂർ ആയനോട് ആട്ടിങ്കൽ കൂട്ടിച്ചേർത്ത വർഷം ആയിരത്തി എഴുന്നൂറ്റി മുപ്പതാണ് തിരുവിതാംകൂറിനോട് ആറ്റിങ്കൽ കൂട്ടിച്ചേർത്ത വർഷം ആയിരത്തി എഴുന്നൂറ്റി മുപ്പതാണ് ഉദയഗരക്ക കോട്ട നിർമ്മിച്ച ഭരണാധികാരിയായിരുന്നു വീരരവിവർമ്മ വേണാട് രാജാവായിരുന്നു വീര രവിവർമ്മ ഉദയഗിരി കോട്ട നിർമ്മിച്ച ഭരണാധികാരിയായിരുന്നു വീര രവിവർമ്മ വേണാട് രാജാവാണ് സന്തുഷ്ടവാദി എന്ന പത്രം കണ്ടുകെട്ടിയത് ആയില്യം തിരുനാളായിരുന്നു സന്തിഷ്ടവാദി എന്ന പത്രം കണ്ടുകെട്ടിയത് ആയില്യം തിരുനാളാണ് അവർണ ഹിന്ദുക്കൾ ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങൾ എന്നിവർക്ക് ലാൻഡ് റവന്യൂ വകുപ്പിൽ നീ നിയമനങ്ങൾ നിഷേധിച്ചതിനെതിരെ എല്ലാവർക്കും തുല്യ അവകാശങ്ങൾക്കായി നടന്ന പ്രക്ഷോഭമാണ് പൗരസമത്വവാദ പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലായിരുന്നു അവർണ ഹിന്ദുക്കൾ ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങൾ എന്നിവർക്ക് ലാൻഡ് റവന്യൂ വകുപ്പിൽ നിയമനങ്ങൾ നിഷേധിച്ചതിനെതിരെ എല്ലാവർക്കും തുല്യ അവകാശങ്ങൾക്കായിട്ട് നടന്ന പ്രക്ഷോഭമാണ് പൗരസമത്വവാദ പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് മാർത്താണ്ഡവർമ്മ ഇളയിടത്ത് സ്വരൂപം അഥവാ കൊട്ടാരക്കര തിരുവിതാംകൂറിനോട് ലയിപ്പിച്ച വർഷം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നായിരുന്നു മൂപ്പൻ അഥവാ ചിറവായൂർ മൂപ്പൻ എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന രാജാവായിരുന്നു കാർത്തിക തിരുനാൾ രാമവർമ്മ തൃപ്പാപ്പൂർ മൂപ്പൻ ചിറവായൂർ മൂപ്പൻ എന്നീ പേരുകളിൽ അറിയപ്പെട്ട രാജാവാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ പെറ്റി സിവിൽ കേസുകളും പോലീസ് കേസുകളും കേൾക്കാൻ മുൻസിപ്പ് കോടതികൾ സ്ഥാപിച്ച സ്വാതി തിരുനാളാണ് പെറ്റി സിവിൽ കേസുകളും പോലീസ് കേസുകളും പോലീസ് കേസുകളും കേൾക്കാൻ മുൻസിപ്പ് കോടതികൾ സ്ഥാപിച്ചത് ആരായിരുന്നു മുൻസിപ്പ് കോടതികൾ സ്ഥാപിച്ചത് സ്വാതി തിരുനാളായിരുന്നു മുനിസി കോടതികൾ സ്ഥാപിച്ചത് സ്വാതി തിരുനാളായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയാറിൽ ആയില്യം തിരുനാളിന് മഹാരാജാ പട്ടം നൽകിയ ബ്രിട്ടീഷ് രാജ്ഞിയായിരുന്നു വിക്ടോറിയ രാജ്ഞി ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയാറിൽ ആയില്യം തിരുനാളിന് മഹാരാജാ പട്ടം നൽകിയ ബ്രിട്ടീഷ് രാജ്ഞിയായിരുന്നു വിക്ടോറിയ രാജ്ഞി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ കോട്ടയം നഗരം പണി കഴിപ്പിച്ചത് വിശാഖം തിരുനാളായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ കോട്ടയം നഗരം പണി കഴിപ്പിച്ചത് വിശാഖം തിരുനാളായിരുന്നു ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടം ആയിരത്തി േഴുതായിരത്തി എണ്ണൂറ്റി അറുപത് വരെയായിരുന്നു ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അറുപത് വരെയായിരുന്നു റാണി സേതുലക്ഷ്മിബായിയുടെ കാലത്ത് തിരുവിതാംകൂർ ദിവാതനായ ബ്രിട്ടീഷുകാരനായിരുന്നു എം ഇ വാട്സൺ റാണി സേതുലക്ഷ്മിബായിയുടെ കാലഘത്ത് തിരുവിതാംകൂർ ദിവാനായി നിയമിതനായ ബ്രിട്ടീഷുകാരനായിരുന്നു എം ഇ വാട്സൺ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മന്ദിരം പണി കഴിപ്പിച്ചത് ആയില്യം തിരുനാളായിരുന്നു തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മന്ദിരം പണി കഴിപ്പിച്ചത് ആരായിരുന്നു തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മന്ദിരം പണി കഴിപ്പിച്ചത് ആയില്യം തിരുനാളായിരുന്നു സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ കടത്തിയ സമയത്ത് തിരുവിതാംകൂർ രാജാവായിരുന്നു ശ്രീമൂലം തിരുനാൾ ആയിരത്തി തൊള്ളായിരത്തി പത്തിലായിരുന്നു അത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ കടത്തിയ സമയത്ത് തിരുവിതാംകൂർ രാജാവായിരുന്നു ശ്രീമൂലം തിരുനാൾ ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ സ്വതന്ത്ര തിരുവിതാംകൂർ പ്രഖ്യാപനം നടത്തിയ ദിവാൻ ആണ് സി പി രാമസ്വാമി അയ്യർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂൺ പതിനൊന്നിനായിരുന്നു അത് സ്വതന്ത്ര തിരുവിതാംകൂർ പ്രഖ്യാപനം നടത്തിയ തിരുവിതാംകൂർ ദിവാൻ ആയി നടത്തിയ തിരുവിതാംകൂർ ദിവാൻ സി പി രാമസ്വാമി യയ്യരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂൺ പതിനൊന്നിനാണ് പ്രഖ്യാപനം നടത്തിയത് വധശിക്ഷ നിർത്തലാക്കിയ തിരുതാംകൂർ രാജാവ് ശ്രീ ചിത്ര തിരുനാൾ വധശിക്ഷ നിർത്തലാക്കിയ തിരുവിതാംകൂർ രാജാവാണ് ശ്രീ ചിത്ര തിരുനാൾ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിൽ തിരുവിതാംകൂറിൽ ജെന്മി കുടിയാൻ റെഗുലേഷൻ പാസാക്കിയത് ശ്രീമൂലം തിരുനാളാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിൽ തിരുവിതാംകൂറിൽ ജെന്മി കുടിയാൻ റെഗുലേഷൻ പാസ്സാക്കിയത് ശ്രീമൂലം തിരുനാളാണ് കേരളത്തിലെ ആദ്യത്തെ ജനറൽ ആശുപത്രി മാനസികാരോഗ്യ ആശുപത്രി പൂജപ്പുര സെൻട്രൽ ജയിൽ എന്നിവ തിരുവനന്തപുരത്ത് ആരംഭിച്ചത് ആയില്യം തിരുനാളാണ് കേരളത്തിലെ ആദ്യ ജനറൽ ആശുപത്രി മാനസികാരോഗ്യ ആശുപത്രി പൂജപ്പുറ സെൻട്രൽ ജയിൽ എന്നിവ തിരുവനന്തപുരത്ത് ആരംഭിച്ചത് ആയില്യം തിരുനാളായിരുന്നു ചാനാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കുന്നതിന് വേണ്ടിയുള്ള ചാനാർ സ്ത്രീകൾക്ക് മാറുമറിക്കുന്നതിനായിട്ടുള്ള ചാനാസ്ത്രീകൾക്ക് മാറി മറയ്ക്കാനുള്ള അനുവാദം നൽകിക്കൊണ്ട് വിളംബരം പുറപ്പെടുപ്പിച്ചത് ആരായിരുന്നു ഉത്രാടം തിരുനാളായിരുന്നു ചാനാസ്ത്രീകൾക്ക് മാറി മറയ്ക്കാനുള്ള അനുവാദം നൽകിക്കൊണ്ട് വിളംബരം പുറപ്പെടുപ്പിച്ചത് ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മയായിരുന്നു കേരളത്തിലെ ആദ്യ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് ആലപ്പുഴയിലാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിയേഴിൽ കേരളത്തിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് ആലപ്പുഴ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിയേഴ് തിരുതാംകൂറിലെ ആദ്യത്തെ സമഗ്രമായ കനേശുകുമാരി തയ്യാറാക്കിയ വർഷമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയഞ്ച് തിരുതാംകൂറിലെ ആദ്യത്തെ സമഗ്രമായ കനീഷുകുമാരി തയ്യാറാക്കിയ വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് തിരുവിതാംകൂറിൽ പ്രായപൂർത്തി ഓട്ടവകാശം ഏർപ്പെടുത്തിയത് ശ്രീ ചിത്ര തിരുനാളായിരുന്നു തിരുവിതാംകൂറിലെ പ്രായപൂർത്തി ഓട്ടവകാശം ഏർപ്പെടുത്തിയത് ശ്രീ ചിത്ര തിരുനാൾ ആയിരുന്നു ശുചീന്ദ്രം സത്യാഗ്രഹം തിരുവാർപ്പ് സത്യാഗ്രഹം എന്നിവ നടന്നത് ആരുടെ കാലത്താണ് റാണി സേതു ലക്ഷ്മി ഭായയുടെ കാലത്താണ് ശുചീന്ദ്രം സത്യാഗ്രഹ സത്യാഗ്രഹം തിരുവാർപ്പ് സത്യാഗ്രഹം എന്നിവ നടന്നത് ആരുടെ കാലത്തായിരുന്നു ഇത് റാണി സേതു ലക്ഷ്മിഭായയുടെ കാലത്തായിരുന്നു ശുചീന്ദ്രം സത്യാഗ്രഹവും തിരുവാർപ്പ് സത്യാഗ്രഹവും നടന്നത് തിരുവിതാംകൂറിലെ എഞ്ചിനീയറിംഗ് വകുപ്പ് കൃഷി പൊതുമരാമത്ത് വകുപ്പ് എന്നിവയൊക്കെ ആരംഭിച്ച് ശ്രീ ശ്രീ സ്വാതി തിരുനാളിൻ്റെ കാലത്താണ് തിരുവിതാംകൂറിലെ എഞ്ചിനീയറിംഗ് വകുപ്പ് കൃഷി പൊതുമരാമത്ത് വകുപ്പ് ഇവയൊക്കെ ആരംഭിച്ച സ്വാതി തിരുനാളിൻ്റെ കാലത്താണ് എം സി റോഡിൻ്റെ പണി ആരംഭിച്ചത് രാജാ കേശവദാസ് ആയിരുന്നു എം സി റോഡിൻ്റെ പണി ആരംഭിച്ചത് ആരായിരുന്നു രാജ കേശവദാസ് ആയിരുന്നു എം സി റോഡിൻ്റെ പണി ആരംഭിച്ചത് ശ്രീ പത്മനാഭ വഞ്ചിപ്പാല മാർത്താണ്ഡവർമ്മ കുലശേഖര പെരുമാൾ എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച രാജാവായിരുന്നു മാർത്താണ്ഡവർമ്മ ശ്രീ പത്മനാഭ വഞ്ചിപ്പാല മാർത്താണ്ഡവർമ്മ കുലശേഖര പെരുമാൾ എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച രാജാവായിരുന്നു മാർത്താണ്ഡവർമ്മ ഉദയഗിരിക്കോട്ട പുതുക്കിപ്പെടുന്ന ഭരണാധികാരിയായിരുന്നു മാർത്താണ്ഡവർമ്മ കോട്ട പുതുക്കിപ്പെടുന്ന ഭരണാധികാരിയായിരുന്നു മാർത്താണ്ഡവർമ്മ തിരുതാക്കോർ രാജവംശത്തിൻ്റെ ഔദ്യോഗിക ചിഹ്നമായിരുന്നു ശംഖ് തിരുതാംകൂർ രാജവംശത്തിൻ്റെ ഔദ്യോഗിക ചിഹ്നമായിരുന്നു ശംഖ് തിരുവിതാംകൂറിൻ്റെ നെല്ലറയാണ് നാഞ്ചിനാട് തിരുവിതാംകൂറിൻ്റെ നെല്ലറയാണ് നാഞ്ചിനാട് മാർത്താണ്ഡവർമ്മയുടെ വ്യാപാര തലസ്ഥാനം മാവേലിക്കരയാണ് മാർത്താണ്ഡവർമ്മയുടെ വ്യാപാര തലസ്ഥാനം മാവേലിക്കരയാണ് മാർത്താണ്ഡവർമ്മയുടെ രാഷ്ട്രീയ തലസ്ഥാനം ആണ് കൽക്കുളം മാർത്താണ്ഡവർമ്മയുടെ രാഷ്ട്രീയ തലസ്ഥാനമാണ് കൽകുളം എന്നത് കർണാടക സംഗീതത്തിലെ സപ്തസ്വരങ്ങൾ കേൾപ്പിക്കുന്ന പ്രത്യേക തരം കൽത്തുണുകളോട് കൂടിയ കുലശേഖര മണ്ഡപം പണി കഴിപ്പിച്ചത് കാർത്തിക തിരുനാൾ രാമവർമ്മയാണ് കർണാടക സംഗീതത്തിലെ സപ്തസ്വരങ്ങൾ കേൾപ്പിക്കുന്ന പ്രത്യേകതരം ദിനം കൽ തൂണുകളോടുകൂടി കുലശേഖര മണ്ഡപം പണി കഴിപ്പിച്ചത് കാർത്തിക തിരുനാൾ രാമവർമ്മയാണ് ചങ്ങനാശ്ശേരിയിൽ അടിമചന്ത സ്ഥാപിച്ച ദിവാൻ ആയിരുന്നു വേലുത്തമ്പി തളവ ചങ്ങനാശ്ശേരിയില് സ്ഥാപിച്ച ദിവാൻ ആയിരുന്നു വേലുത്തമ്പി തിരുവിതാംകൂറില് ജില്ലാ കോടതികൾ അപ്പീൽ കോടതികൾ എന്നിവ സ്ഥാപിച്ച പ്രണാധികാരിയായിരുന്നു റാണി ഗൗരി ലക്ഷ്മി ലക്ഷ്മിഭായി തിരുവിതാംകൂറിൽ ജില്ലാ കോടതികൾ അപ്പീൽ കോടതികൾ എന്നിവയൊക്കെ സ്ഥാപിച്ച പ്രണാധികാരിയായിരുന്നു റാണി ഗൗരി ലക്ഷ്മി ഭായി കുണ്ടറ വിളംബരം നടത്തിയ തിരുവിതാംകൂർ തളവയായിരുന്നു വേലത്തമ്പി തളവ മാർത്താണ്ഡവർമ്മ കായംകുളം പിടിച്ചടക്കിയത് ഏതു യുദ്ധത്തിലാണ് പുറക്കാട് യുദ്ധത്തിൽ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയാറിലെ മാർത്താണ്ഡവർമ്മ കായംകുളം പിടിച്ചടക്കിയത് ഏത് യുദ്ധത്തിലായിരുന്നു പുറക്കാട് യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് തിരുവിതാംകൂറിലെ ആദ്യ നിയമസംഹിത പ്രസിദ്ധീകരിച്ചത് സ്വാതിരുനാളായിരുന്നു തിരുവിതാംകൂറിലെ ആദ്യത്തെ നിയമസംഹിത പ്രസിദ്ധീകരിച്ചത് സ്വാതിരുന്നാളായിരുന്നു തിരുതാംകൂറിലും മരച്ചീൻ കൃഷി പ്രോത്സാഹിപ്പിച്ച ഭരണാധികാരിയായിരുന്നു വിശാഖം തിരുനാൾ രാമവർമ്മ തിരുവിതാംകൂറിൽ മരച്ചീനി കൃഷി പ്രോത്സാഹിപ്പിച്ച ഭരണാധികാരിയായിരുന്നു വിശാഖം തിരുനാൾ രാമവർമ്മ തിരുവനന്തപുരത്ത് ദുർക്കുണ പരിഹാര പാഠശാല ലോ കോളേജ് വനിതാ കോളേജ് എന്നിവ ആരംഭിച്ചത് ശ്രീമൂലം തിരുനാളായിരുന്നു തിരുവനന്തപുരത്ത് ദുർകുണ പരിഹാര പാഠശാല ലോ കോളേജ് വനിതാ കോളേജ് എന്നിവ ആരംഭിച്ചത് ശ്രീമൂലം തിരുനാളായിരുന്നു തിരുവനന്തപുരത്ത് റേഡിയോ നിലയം സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി മൂന്നായിരുന്നു തിരുവനന്തപുരത്ത് റേഡിയോ നിലയം സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നായിരുന്നു എട്ടുവീട്ടിൽ പിള്ളമാരെ അമർച്ച ചെയ്ത തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്നു മാർത്താണ്ഡവർമ്മ ിൽ പിള്ളമാരെ അമർച്ച ചെയ്ത തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്നു മാർ താണ്ഡവർമ്മ വഞ്ചിഭൂപതി എന്നറിയപ്പെടുന്ന രാജാക്കന്മാരായിരുന്നു തിരുവിതാംകൂർ രാജാക്കന്മാർ വഞ്ചിഭൂപതി എന്നറിയപ്പെടുന്ന രാജാക്കന്മാരായിരുന്നു തിരുവിതാംകൂർ രാജാക്കന്മാർ ആട്ടകഥകൾ രചിച്ച തിരുവിതാംകൂർ രാജാവാണ് ധർമ്മരാജ ആട്ടകഥകൾ രചിച്ച തിരുവിതാംകൂർ രാജാവാണ് ധർമ്മരാജ തിരുവിതാംകൂറിലെ വാക്സിനേഷനും അലോപ്പതി ചികിത്സാരീതിയും നടപ്പിലാക്കിയ ഭരണാധികാരിയായിരുന്നു റാണി ഗൗരി ലക്ഷ്മി ഭായി തിരുവിതാംകൂറിലെ വാക്സിനേഷനും അലോപ്പതി ചികിത്സാരീതിയും നടപ്പിലാക്കിയ ഭരണാധികാരിയായിരുന്നു റാണി ലക്ഷ്മി ഭായി ശുചീന്ദ്രം കൈമുക്ക് നിർത്തലാക്കിയ ഭരണാധികാരിയായിരുന്നു സ്വാതി തിരുനാൾ ശുചീന്ദ്രം കൈമുക്ക് നിർത്തലാക്കിയ ഭരണാധികാരിയായിരുന്നു സ്വാതി തിരുനാൾ ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ തിരുവിതാംകൂറിലെ പെതുമരാമത്ത് വകുപ്പ് ആരംഭിച്ചത് ഡി മാധവറാവു ആയിരുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ തിരുവിതാംകൂറിലെ പൊതുമരാമത്ത് വകുപ്പ് ആരംഭിച്ചത് ഡി മാധവറാവുമായിരുന്നു വിശാഖം തിരുനാളുടെ കാലത്ത് ം ആയിരത്തി എണ്ണൂറ്റി എൺപത് മുതൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് വരെയായിരുന്നു ഫിംഗർ പ്രിന്റ് ബൂറോ ഹസ്തലിഖിത ലൈബ്രറി ഇവയൊക്കെ ആരംഭിച്ചത് ശ്രീമൂലം തിരുനാളിൻ്റെ കാലത്താണ് ഫിംഗർ പ്രിന്റ് ബ്യൂറോ അതുപോലെ തന്നെ ഹസ്തലിഖിത ലൈബ്രറി ഇവയെല്ലാം ആരംഭിച്ചത് ശ്രീമൂലം തിരുനാളിൻ്റെ കാലത്താണ് തിരുവിതാംകൂറിൽ ഭൂപണയ ബാങ്ക് സ്ഥാപിച്ച ശ്രീ ചിത്ര തിരുനാളിൻ്റെ കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിൽ തിരുവിതാംകൂറില് ഭൂപണയ ബാങ്ക് സ്ഥാപിച്ച ശ്രീ ചിത്ര തിരുനാളാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിൽ മുല്ലപ്പെർ ഡാം ഉദ്ഘാടനം ചെയ്തത് ആരുടെ ഭരണകാലത്താണ് ശ്രീമൂലം തിരുനാളിൻ്റെ കാലത്താണ് മുല്ലപ്രിയാർ പെരിയാർ ഡാം ഉദ്ഘാടനം ചെയ്തത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് റാണി സേതുലക്ഷ്മിബായയുടെ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് വരെയായിരുന്നു റാണി സേതുലക്ഷ്മിബായയുടെ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് വരെയാണ് തിരുവിതാംകൂറിൽ എല്ലാവർക്കും ഇവിടെയും പുര ഓടുമെയ്യുവാനുള്ള അനുമതി നൽകിയ ഭരണാധികാരിയെന്നൊക്കെ നോക്കിയവർ പാർവതി ഭയു തിരുതാംകൂറിൽ എല്ലാവർക്കും പുര ഓടുമേയുവാനുള്ള അനുമതി നൽകിയ ഭരണാധികാരിയായിരുന്നു റാണിക്കോരി പാർവതി ഭായി തിരുതാംകൂറിൽ ജലസേചന വകുപ്പ് കൊണ്ടുവന്നത് സ്വാതി തിരുനാളായിരുന്നു തിരുവിതാംകൂറിലെ ജലസേചന വകുപ്പ് കൊണ്ടുവന്നത് സ്വാതി തിരുനാളായിരുന്നു ആലപ്പുഴ പട്ടണത്തിന്റെ സ്ഥാപകനാണ് രാജ കേശവദാസ് ആലപ്പുഴ പട്ടണത്തിൻ്റെ സ്ഥാപകനാണ് രാജ കേശവദാസ് ഹിരണ്യഗർഭം എന്ന ചടങ്ങ് ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയാണ് ഹിരണ്യഗർഭം എന്ന ചടങ്ങ് ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയാണ് തിരുതാംകൂറിലെ എഴുതപ്പെട്ട നിയമസം സംഹിതയാണ് ചട്ടവരിയോലകൾ തിരുവിതാംകൂറിലെ എഴുതപ്പെട്ട നിയമസംഹിതയാണ് ചട്ടവരിയോലകൾ തിരുതാംകൂറിലെ ആദ്യ ഹൈന്ദവേദരാനാണ് കേണൽ മൺ മൺട്രോ തിരുതാംകൂറിലെ ആദ്യ ഹൈന്ദവേദരാനാണ് കേണൽ മൺട്രോ തിരുതാംകൂറിലെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിലവിൽ വന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് മാർച്ച് മുപ്പതിനാണ് തിരുതാംകൂറിൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിലവിൽ വന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് മാർച്ച് മുപ്പതിനാണ് തിരുതാംകൂർ സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലറായിരുന്നു സി പി രാമസ്വാമി അയ്യർ തിരുതാംകൂർ സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലറായി ആയിരുന്നു സർ സി പി രാമസ്വാമി അയ്യർ വിട്ടം തിരുന്നാൾ ബാലരാമവർമ്മയുടെ കാലഘട്ടം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി പത്ത് വരെയായിരുന്നു അവിട്ടം തിരുന്നാൾ ബാലരാമവർമ്മയുടെ കാലഘട്ടം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മുതൽ ആയിരത്തി എണ്ണൂറ്റി പത്ത് വരെയായിരുന്നു തിരുതാംകൂറിൽ ആദ്യമായി മറവപ്പട എന്ന പേരിൽ ഒരു സ്ഥിരം സൈന്യത്തെ ഏർപ്പെടുത്തിയ രാജാവായിരുന്നു മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂറിൽ ആദ്യമായിട്ട് മറവപ്പട എന്ന പേരിൽ ഒരു സ്ഥിരം സൈന്യത്തെ ഏർപ്പെടുത്തിയ രാജാവായിരുന്നു മാർത്താണ്ഡവർമ്മ തിരുതാംകൂറിൽ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് സമ്പ്രദായം കൊണ്ടുവന്നത് കേണൽ മൺട്രോ ആയിരുന്നു തിരുതാംകൂറിൽ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് സമ്പ്രദായം കൊണ്ടുവന്നത് കേണൽ മൺട്രോ ആയിരുന്നു തിരുവിതാംകൂറിലെ ഏക മുസ്ലിം ദിവാൻ ആണ് മുഹമ്മദ് ഹബീബുള്ള സാഹിബ് തിരുതാംകൂറിലെ ഏക മുസ്ലിം തിവാനായിരുന്നു മുഹമ്മദ് അർബീബുള്ള സാഹിബ് തിരുവിതാംകൂറിലെ വ്യവസായികൾ അറിയപ്പെടുന്നത് മുളകുമടിക ശീലക്കാർ എന്നായിരുന്നു തിരുതാംകൂറിലെ വ്യവസായികൾ അറിയപ്പെടപ്പെട്ടിരുന്നത് മുളകുമടിശീലക്കാർ എന്നായിരുന്നു കുണ്ടറ വിളംബരത്തിന് സാക്ഷ്യം വഹിച്ച ക്ഷേത്ര സന്നിധിയായിരുന്നു കുണ്ടറയിലെ ഇളമ്പല്ലൂർ ക്ഷേത്രം കുണ്ടറ വിളംബരത്തിന് സാക്ഷ്യം വഹിച്ച ക്ഷേത്ര സന്നിധിയായിരുന്നു കുണ്ടറയിലെ ഇളമ്പല്ലൂർ ക്ഷേത്രം ഉമ്മഴിത്തമ്പി നീതിന്യായ നിർവഹണത്തിന് വേണ്ടി സ്ഥാപിച്ച കോടതിയായിരുന്നു ഇൻസുഹാ കോടതി ഉമ്മളിത്തമ്പി നീതിന്യായ നിർവഹണത്തിന് വേണ്ടി സ്ഥാപിച്ച കോടതിയായിരുന്നു ഇൻസുഫാ കോടതി വർക്കൽ നഗരത്തിൻ്റെ സ്ഥാപകനായിരുന്നു അയ്യപ്പൻ മാർത്താണ്ഡപിള്ള വർക്കൽ നഗരത്തിൻ്റെ സ്ഥാപകനായിരുന്നു അയ്യപ്പൻ മാർത്താണ്ഡപിള്ള ഹജൂർ കൊച്ചേരി കൊല്ലത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റിയ ഭരണാധികാരിയായിരുന്നു സ്വാതി തിരുനാൾ ഹജൂർ കൊച്ചേരി കൊല്ലത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റിയ ഭരണാധികാരിയായിരുന്നു സ്വാതി തിരുനാൾ തിരുവനന്തപുരത്ത് ആദ്യത്തെ നേപ്പിയർ മ്യൂസിയം സ്ഥാപിച്ചത് അയല്യം തിരുനാളായിരുന്നു തിരുവനന്തപുരത്തെ നേപ്പ്യർ മ്യൂസിയം സ്ഥാപിച്ചത് അയല്യം തിരുനാളായിരുന്നു തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ശ്രീമൂലം പോപ്പുലർ അസംബ്ലിയായത് ശ്രീമൂ അസംബ്ലിയായത് അതായത് ശ്രീമൂലം പ്രജാസഭയായത് ആയിരത്തി തൊള്ളായിരത്തി നാല് മുതലായിരുന്നു തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ശ്രീമൂലം പോപ്പുലർ അസംബ്ലിയായത് ശ്രീമൂലം പ്രജാസഭയായത് ആയിരത്തി തൊള്ളായിരത്തി നാല് മുതലായിരുന്നു തിരുവിതാംകൂറിലെ ഏറ്റവും അവസാനത്തെ ദിവാൻ ആയിരുന്നു പി ജെ എൻ ഉണ്ണിത്താൻ തിരുവിതാംകൂറിലെ അവസാനത്തെ ദിവാൻ ആയിരുന്നു പി ജെ എൻ ഉണ്ണിത്താൻ ഗ്രാമപഞ്ചായത്തുകൾ രൂപീകരിക്കുകയും സൗജന്യം ഉച്ചഭക്ഷണ പദ്ധതി നടപ്പാക്കുകയും ചെയ്ത ഭരണാധികാരിയായിരുന്നു റാണി സേതു ഭായി ഗ്രാമപഞ്ചായത്തുകൾ രൂപീകരിക്കുകയും സൗജന്യ ഉച്ചഭക്ഷണ പദ്ധതി നടപ്പിലാക്കുകയും ചെയ്ത ഭരണാധികാരിയായിരുന്നു റാണി സേതു ലക്ഷ്മി ബായ് തിരുവിതാംകൂറിലെ ആദിത്യ ദിവാൻ ആണ് അറുമുഖം പിള്ള തിരുതാംകൂറിലെ ഏറ്റവും ആദ്യ ദിവാൻ ആണ് അറമുഖം പിള്ള എന്നത് അനിരം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലഘട്ടം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിയെട്ട് വരെയായിരുന്നു അനിലം തിരു അനിരം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തെട്ട് വരെയായിരുന്നു തൃപ്പടിദാനം എന്ന കൃതി രയിച്ചത് ഉമാമഹേശ്വരിയാണ് തൃപ്പടിദാനം എന്ന കൃതി രഹിച്ചത് ഉമാമഹേശ്വരിയാണ് ധർമ്മരാജയുടെ പ്രശസ്തനായ ദിവാൻ ആരായിരുന്നു രാജാ കേശവദാസ് ധർമ്മരാജയുടെ പ്രശസ്തനായ ദിവാൻ ആയിരുന്നു രാജ കേശവദാസ് വിദ്യാഭ്യാസം ഗവൺമെന്റിന്റെ കടമയാണെന്ന് പ്രഖ്യാപിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്നു റാണേകേരി പാർവതി ഭായ് വിദ്യാഭ്യാസം ഗവൺമെൻറ് കടമയാണ് എന്ന് പ്രഖ്യാപിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്നു റാണി ഗൂരി പാർവതി ഭായി സ്വാതി തിരുനാളിൻ്റെ യഥാർത്ഥ പേര് രാമവർമ്മ എന്നായിരുന്നു സ്വാതി തിരുനാളിൻ്റെ യഥാർത്ഥ പേര് രാമവർമ്മ എന്നായിരുന്നു കന്യാകുമാരിക്ക് സമീപം മാർത്താണ്ഡവർമ്മ നിർമ്മിച്ച കോട്ടയായിരുന്നു വട്ടക്കോട്ട കന്യാകുമാരിക്ക് സമീപം മാർത്താണ്ഡവർമ്മ നിർമ്മിച്ച കോട്ടയായിരുന്നു വട്ടക്കോട്ട കൊല്ലത്ത് ഹജൂർ കച്ചേരി അഥവാ സെക്രട്ടേറിയറ്റ് സ്ഥാപിച്ചത് വേലുത്തമ്പി തളവയായിരുന്നു കൊല്ലത്ത് ഹജൂർ കച്ചേരി സെക്രട്ടേറിയറ്റ് സ്ഥാപിച്ചത് വേലുത്തമ്പി തിരുവിതാംകൂറിൽ ആദ്യമായി ബ്രിട്ടീഷ് റസിഡൻറ്റിനെ നിയമിക്കുന്ന ആരുടെ കാലത്താണ് ധർമ്മരാജയുടെ കാലത്താണ് തിരുവിതാംകൂറിൽ ആദ്യമായിട്ട് ഒരു ബ്രിട്ടീഷ് റസിഡൻറ്റിനെ നിയമിക്കുന്നത് ധർമ്മരാജയുടെ കാലത്തായിരുന്നു തിരുവിതാംകൂറിലും കൊച്ചിയിലും ദിവാനായിരുന്ന ബ്രിട്ടീഷുകാരനായിരുന്നു കേണൽ മൺട്രോ തിരുവിതാംകൂറിലും കൊച്ചിയിലും ദിവാനായിരുന്ന ബ്രിട്ടീഷുകാരനായിരുന്നു കേണൽ മൺട്രോ കർണാടക സംഗീതത്തിലും വീണ വീണവായനയിലും തൽപ്പനായിരുന്ന തിരുവിതാംകൂർ രാജാവായിരുന്നു സ്വാതി തിരുനാള് കർണാടക സംഗീതത്തിലും വീണ വീണവായനയിലും തൽപ്പനായിരുന്ന തിരുവിതാംകൂർ രാജാവായിരുന്നു സ്വാതി തിരുനാൾ ശ്രീമൂലം പ്രജാസഭയുടെ ആദ്യ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല് ഒക്ടോബർ ഇരുപത്തി നാലിനായിരുന്നു ശ്രീമൂലം പ്രജാസഭയുടെ ആദ്യ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല് ഒക്ടോബർ ഇരുപത്തിനാലിന് ആയിരുന്നു തിരുതാംകൂറിലെ അവസാനത്തെ ഭരണാധികാരിയായിരുന്നു ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ തിരുതാംകൂറിലെ അവസാന ഭരണാധികാരി ആരായിരുന്നു ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ മാർത്താണ്ഡവർമ്മയുടെ പ്രശസ്തനായ മന്ത്രിയായിരുന്നു രാമയ്യൻ തിളവ മാർത്താണ്ഡവർമ്മയുടെ പ്രശസ്തനായിട്ടുള്ള മന്ത്രിയായിരുന്നു രാമയ്യൻ തിളവ കൃഷ്ണപുരം കൊട്ടാരത്തിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ പ്രശസ്തമായ ചുവർ ചിത്രമാണ് കെ കൃഷ്ണപുരം കൊട്ടാരത്തിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ പ്രശസ്തമായ ഒരു ചുവർ ചിത്രമായിരുന്നു കെ ജേന്ദ്രമോക്ഷം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറിൽ രണ്ടാം തൃപ്പടിദാനം നടത്തിയ ഭരണാധികാരിയായിരുന്നു ധർമ്മരാജ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറിലെ രണ്ടാം തൃപ്പടിദാനം നടത്തിയ ഭരണാധികാരിയായിരുന്നു ധർമ്മരാജ തിരുവിതാംകൂറിലെ ആദ്യ പണയ ബാങ്ക് സ്ഥാപിച്ചത് ആരുടെ കാലത്തായിരുന്നു ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മയുടെ കാലത്തായിരുന്നു തിരുവിതാംകൂറിലെ ഏറ്റവും ആദ്യത്തെ പണയ ബാങ്ക് സ്ഥാപിക്കുന്നത് തിരുവിതാംകൂറിലെ ആദ്യ പണയ ബാങ്ക് സ്ഥാപിച്ചത് ആരുടെ ഭരണകാലത്തായിരുന്നു ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ ശ്രീ ചിത്ര തിരുനാളിന് പ്രായം തികയാത്തിനാൽ റീജൻറ്റായി ഭരണം നടത്തിയത് റാണി സേതുലക്ഷ്മി ഭായി ആയിരുന്നു ശ്രീ ചിത്ര തിരുനാളിന് പ്രായം തികയത്തിനാൽ റീജൻറ്റായി ഭരണം നടത്തിയതാരായിരുന്നു റാണി സേതുലക്ഷ്മി ഭായി ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മയുടെ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് വരെയായിരുന്നു ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മയുടെ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഒമ്പത് വരെയായിരുന്നു മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ഭരണ സൗകര്യത്തിനായിട്ട് തിരുവിതാംകൂറിനെ എത്ര മണ്ഡപത്തും വാതുക്കൽ അഥവാ താലൂക്കായി വിഭജിച്ചു പതിനഞ്ച് മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ഭരണ സൗകര്യത്തിനായി തിരുവിതാംകൂറിനെ എത്ര മണ്ഡപത്തും വാതുക്കൽ അല്ലെങ്കിൽ താലൂക്കായി വിഭജിച്ചു നരകാസുരപഥം അഥവാ ഗന്ധർവ വിജയം ആരുടെ ആട്ടകഥയായിരുന്നു നരകാസുരപഥം ഗന്ധർവ വിജയം എന്ന ആട്ടകഥ ധർമ്മരാജാവിൻ്റെതാണ് ഉമ്മടിത്തമ്പിക്ക് ശേഷം തിരുവിതാംകൂറിൽ ദിവാൻ ആയത് ആരായിരുന്നു കേണൽ മൺറോ ആയിരുന്നു ഉമ്മണിത്തമ്പിക്ക് ശേഷം തിരുവിതാംകൂറിലെ ദിവാൻ കേണൽ മൺട്രോ ആയിരുന്നു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയൊന്നിൽ കോട്ടയത്ത് സി എം എസ് പ്ലസ് സ്ഥാപിതമായപ്പോൾ ഭരണാധികാരി റാണി ഗൗരി പാർവതി ഭായി ആയിരുന്നു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയൊന്നിൽ കോട്ടയത്ത് സി എം എസ് പ്ലസ് സ്ഥാപിതമായപ്പോൾ ഭരണാധികാരി റാണി ഗൗരി പാർവതി ഭായി ആയിരുന്നു ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ വിദ്യാലയങ്ങൾ സർക്കാർ ഏറ്റെടുക്കുകയും തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം നിർബന്ധമാക്കുകയും ചെയ്ത ഗൗരി പാർവതി ഭായി ആയിരുന്നു ആയിരത്തി എണ്ണൂറ്റി പതിനേഴിലെ വിദ്യാലയങ്ങൾ സർക്കാർ ഏറ്റെടുക്കുകയും തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം നിർ നിർബന്ധമാക്കുകയും ചെയ്ത റാണി ഗൌരി പാർവതി ഭയ്യയായിരുന്നു സ്വാതി തിരുനാളിൻ്റെ സദസ്സിലെ ആസ്ഥാന വിദ്വാൻമാരായിരുന്നു തഞ്ചാവൂർ നാൽവന്മാർ സ്വാതി തിരുനാളിൻ്റെ സദസ്സിലെ ആസ്തസ്ഥാന വിദ്വാൻമാരായിരുന്നു തഞ്ചാവൂർ നാൽവന്മാർ തിരുവനന്തപുരത്ത് ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാലാണ് തിരുവനന്തപുരത്ത് ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാലാണ് ആരുടെ ഭരണകാലത്താണ് തിരുവിതാംകൂറിൽ പോസ്റ്റ് ഓഫീസ് സംവിധാനം നിലവിൽ വന്നത് ഉത്രം തിരുനാൾ മാർ കാലഘട്ടത്തിൽ അവരുടെ ഭരണകാലത്താണ് തിരുവിതാംകൂറിൽ പോസ്റ്റ് ഓഫീസ് സംവിധാനം നിലവിൽ വന്നത് ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ചെന്മികുടയാൾ വിളംബരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിൽ നടത്തിയ തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്നു ആയില്യം തിരുനാൾ ചെന്മിക്കുടിയാൻ വിളംബരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിൽ നടത്തിയ ഭരണാധികാരിയായിരുന്നു ആയില്യം തിരുനാൾ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ തിരുവിതാംകൂറിൽ ഹൈക്കോടതി സ്ഥാപിച്ച വിശാഖം തിരുനാളായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ തിരുവിതാംകൂറിൽ ഹൈക്കോടതി സ്ഥാപിച്ച വിശാഖം തിരുനാളായിരുന്നു ശ്രീമൂലം പ്രജാസഭയുടെ ആദ്യ യോഗത്തിൽ എത്ര അംഗങ്ങളാണ് പങ്കെടുത്തത് എൺപത്തിയെട്ട് അംഗങ്ങൾ ശ്രീമൂലം പ്രജാസഭയുടെ ആദ്യ യോഗത്തിൽ എത്ര അംഗങ്ങൾ പങ്കെടുത്തു എൺപത്തിയെട്ട് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാട് കടത്തിയ ദിവാൻ ആയിരുന്നു പി രാജഗോപാലാചാരി സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാട് കടത്തിയ ദിവാൻ ആയിരുന്നു പി രാജഗോപാലാചാരി തിരുവനന്തപുരം തിരുവിതാംകൂർ വർത്തമാന പത്രനിയമം നടപ്പിലാക്കിയത് റാണി സേതുലക്ഷ്മിബായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിലായിരുന്നു തിരുവിതാം ആംകൂർ വർത്തമാന പത്രനിയമം പാസാക്കിയത് ഛാണി സേതു ലക്ഷ്മി ഭായ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറ് കുണ്ടറ വിളംബരം പുറപ്പെടുപ്പിച്ചത് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനൊന്നിനായിരുന്നു കുണ്ടറ വിളംബരം പുറപ്പെടുപ്പിച്ചത് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനൊന്നിനായിരുന്നു വിഴിഞ്ഞം തുറമുഖവും ബാലരാമപുര പട്ടണവും പണി കഴിപ്പിച്ചത് ഉമ്മിണി തമ്പിയാണ് വിഴിഞ്ഞം തുറമുഖവും ബാലരാമപുരം പട്ടണവും പണി കഴിപ്പിച്ചത് ഉമ്മണി തമ്പിയാണ് തിരുവിതാംകൂറിൽ അടിമ കച്ചവടം നിർത്തലാക്കിയ ഭരണാധികാരിയായിരുന്നു റാണി ഗൗരി ലക്ഷ്മി ഭായി തിരുവിതാംകൂറില് അടിമ കച്ചവടം നിർത്തലാക്കിയ ഭരണാധികാരിയായിരുന്നു റാണി ഗൗരി ലക്ഷ്മി ഭായി നിയമകാര്യ വകുപ്പിൽ സ്വാതി തിരുനാളിനെ സഹായിച്ചിരുന്ന വ്യക്തിയായിരുന്നു കണ്ടൻ മേനോൻ നിയമകാര്യ വകുപ്പിൽ സ്വാതി തിരുനാളിനെ സഹായിച്ചിരുന്ന വ്യക്തിയായിരുന്നു കണ്ടൻ മേനോൻ ഭരണ സൗകര്യത്തിനായി തിരുവിതാംകൂറിനെ പത്മനാപുരം തിരുവനന്തപുരം കൊല്ലം ചേർത്തല എന്നീ നാല് വിഭാഗങ്ങളായി തിരിച്ച് ഓരോന്നിനും ഓരോ ദിവാൻ പോഷകന്മാരെ നിയമിച്ച് ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മയായിരുന്നു ഭരണ സൗകര്യത്തിലായി തിരുവിതാംകൂറിനെ പത്മനാപുരം തിരുവനന്തപുരം കൊല്ലം ചേർത്തല എന്നീ നാല് വിഭാഗങ്ങളായി തിരിച്ച് ഓരോന്നിനും ഓരോ ദിവാൻ പോഷകന്മാരെ നിയമിച്ചത് ഉത്തരം തിരുനാൾ മാർത്താണ്ടവർമയായിരുന്നു തിരുവനന്തപുരത്ത് ആർട്സ് കോളേജ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയാറിൽ സ്ഥാപിച്ച ആയാലും തിരുനാളായിരുന്നു തിരുവനന്തപുരത്ത് ആർട്സ് കോളേജ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയാറിൽ സ്ഥാപിച്ചത് ആയാലും തിരുനാളായിരുന്നു സെക്രട്ടേറിയറ്റിലെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നു ഡി മാധവറാവു സെക്രട്ടേറിയറ്റിലെ ആദ്യ പ്രധാനമന്ത്രിയായിരുന്നു ഡി മാധവറാവു ആധുനിക തിരുവിതാംകൂർ മാതൃകാ രാജ്യത്തിന് പ്രകൃതിക്കപ്പെടാൻ തക്കവിധം ഭരണമണ്ഡലത്തിന് അടിത്തറപ്പാക്കിയത് സ്വാതിരുനാളായിരുന്നു ആധുനിക തിരുവിതാംകൂർ മാതൃകാ രാജ്യമെന്ന് പ്രകീർത്തിക്കപ്പെടാൻ തക്ക വിധം ഭരണമണ്ഡലത്തിന് അടിത്തറ ഭാഗ്യത സ്വായ തിരുനാളായിരുന്നു തിരുവനന്തപുരത്ത് സംസ്കൃത കോളേജ് ആയുർവേദ കോളേജ് പുരാവസ്തു വകുപ്പ് എന്നിവ ആരംഭിച്ച ശ്രീമൂലം തിരുനാളായിരുന്നു തിരുവനന്തപുരത്ത് സംസ്കൃത കോളേജ് ആയുർവേദ കോളേജ് പുരാവസ്തു വകുപ്പ് എന്നിവ ആരംഭിച്ചത് ശ്രീമൂലം തിരുനാളായിരുന്നു റാണി സേതുലക്ഷ്മിഭായുടെ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് വരെയായിരുന്നു റാണി സേതുലക്ഷ്മിഭായുടെ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് വരെയായിരുന്നു ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യ ഹരിജനായിരുന്നു അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യ ഹരിജനായിരുന്നു അയ്യങ്കാളി മുഴുവൻ സമയം ദിവാൻ പദവി വഹിച്ച ആദ്യ യൂറോപ്യനായിരുന്നു എം വി വാട്സൺ മുഴുവൻ സമയം ദിവാൻ പദവി വഹിച്ച ആദ്യ യൂറോപ്യനായിരുന്നു എം വി വാട്സൺ ശ്രീ വിശാഖം തിരുനാളിൻ്റെ സ്മരണാർത്ഥം നാമകരണം ചെയ്ത മരച്ചീനി ഇനമാണ് ശ്രീ വിശാഖ് ശ്രീ വിശാഖം തിരുനാളിൻ്റെ സ്മരണാർത്ഥം നാമകരണം ചെയ്ത മരച്ചീനി ഇനമാണ് ശ്രീ വിശാഖ് ക്ഷേത്രപ്രവേശന വിളംബളം വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി ശ്രീ ചിത്ര തിരുനാളായിരുന്നു ക്ഷേത്ര പ്രവേശന വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി ശ്രീ ചിത്ര തിരുനാളായിരുന്നു തിരുവിതാംകൂളിലെ ആദ്യത്തെ റസിഡൻറ്റ് ദിവാൻ ആയിരുന്നു കേണൽ മൺറോ തിരുവിതാംകൂളിലെ ആദ്യ റെസിഡൻറ്റ് ദിവാൻ ആയിരുന്നു കേണൽ മൺറോ ഒന്നാം ലോകമഹായുദ്ധകാലത്തെ തിരുവിതാംകൂർ ദിവാൻ ായിരുന്നു മന്നത്ത് കൃഷ്ണൻ നായർ ഒന്നാം ലോകമഹായുദ്ധകാലത്തെ തിരുവിതാംകൂർ ദിവാനായിരുന്നു മന്നത്ത് കൃഷ്ണൻ നായർ ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ് ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് മാർത്താണ്ഡവർമ്മയായിരുന്നു ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഇന്ത്യൻ സംസ്ഥാനവുമായി ഒപ്പുവെക്കുന്ന ആദ്യത്തെ ഉടമ്പടിയായിരുന്നു വേണാട് ഉടമ്പടി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഇന്ത്യൻ സംസ്ഥാനവുമായി ഒപ്പുവെക്കുന്ന ആദ്യ ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ ഭരണകാലത്ത് തിരുവിതാംകൂർ അറിയപ്പെട്ടിരുന്നത് ധർമ്മരാജ്യം എന്നായിരുന്നു കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ കാലത്ത് ഭരണകാലത്ത് തിരുവിതാംകൂർ അറിയപ്പെട്ടിരുന്നത് ധർമ്മരാജ്യം എന്നായിരുന്നു ധർമ്മരാജയുടെ പ്രശസ്തനായ ദിവാൻ ആയിരുന്നു രാജ കേശവദാസ് ധർമ്മരാജയുടെ പ്രശസ്തനായ ദിവാൻ ആയിരുന്നു രാജ കേശവദാസ് ടിപ്പു സുൽത്താൻ നെടുങ്കോട്ട ആക്രമിച്ച വർഷം ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒമ്പതാണ് തിബുസിൽ തന്നിടുംങ്കോട്ട ആക്രമിച്ച വർഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയുടെ കാലഘട്ടമായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മുതൽ ആയിരത്തി എണ്ണൂറ്റി പത്ത് വരെ അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയുടെ ഭരണകാലഘട്ടം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി പത്ത് വരെയായിരുന്നു തിരുവിതാംകൂറിൽ സഞ്ചരിക്കുന്ന കോടതികൾ സ്ഥാപിച്ചത് വേലുത്തമ്പി തളവയായിരുന്നു തിരുതാംകൂറിൽ സഞ്ചരിക്കുന്ന കോടതികൾ സ്ഥാപിച്ചത് വേലുത്തമ്പി തളവയായിരുന്നു തിരുവിതാംകൂറിലെ അടിമ കച്ചവടം അവസാനിപ്പിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടാണ് തിരുതാംകൂറിലെ അടിമ കച്ചവടം അവസാനിപ്പിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടാണ് വേളിക്കാലിനെയും കഠിനംകുളം കായലിനെയും ബന്ധിപ്പിക്കുന്ന തോടാണ് പാർവതീപുത്തനാർ വേളിക്കായലിനെയും കഠിനംകുളം കായലിനെയും ബന്ധിപ്പിക്കുന്ന തോടാണ് തോടാണ് പാർവതീപുത്തനാർ ഗർഭശ്രീമാൻ അഥവാ ദക്ഷിണഭോജൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവാണ് സ്വാഗത ഗർഭ ശ്രീമാൻ ദക്ഷിണ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവാണ് സ്വാതി തിരുനാൾ തിരുവിതാംകൂറിൽ ആദ്യ ക്രമീകൃത സെൻസസ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയഞ്ചിൽ നടത്തുന്നത് നടന്നത് ആയില്ം തിരുനാളിൻ്റെ കാലത്തായിരുന്നു തിരുവിതാംകൂറിലെ ആദ്യ ക്രമീകൃത സെൻസസ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ നടന്നത് ആയില്ലം തിരുനാളിൻ്റെ കാലത്തായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി നാലിൽ തിരുവനന്തപുരത്ത് നിയമവിദ്യാഭ്യാസം ആരംഭിക്കുന്നതും ആയില്ം തിരുനാളായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി നാലിൽ തിരുവനന്തപുരത്ത് നിയമവിദ്യാഭ്യാസം ആരംഭിക്കുന്നത് ആയില്യം തിരുനാളായിരുന്നു തിരുതാംകൂറിലെ പോലീസ് സംവിധാനം ഉടച്ചു വാർത്താ ഭരണാധികാരിയായിരുന്നു വിശാഖം തിരുനാൾ രാമവർമ്മ തിരുവിതാംകൂറിൽ പോലീസ് സംവിധാനം ഉടച്ചു വാർത്ത ഭരണാധികാരിയായിരുന്നു വിശാഖം തിരുനാൾ രാമവർമ്മ മലയാളി മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലെ ഈഴവ മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് തുടങ്ങിയ നിവേദനങ്ങൾ സമർപ്പിക്കപ്പെട്ടത് ശ്രീമൂലം തിരുനാളിനായിരുന്നു മലയാളി മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഈഴവ മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് തുടങ്ങിയവ നിവേദനങ്ങൾ സമർപ്പിക്കപ്പെട്ടത് ശ്രീമൂലം തിരുനാളിനായിരുന്നു തിരുവിതാംകൂറിലെ മാഗ്നാക്കാട്ട എന്നറിയപ്പെടുന്നത് പണ്ടാരപ്പാട്ട വിളംബരമാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിലെ തിരുവിതാംകൂറിലെ മാഗ്നാക്കാട്ട എന്നറിയപ്പെടുന്നത് പണ്ടാരപ്പാട്ട വിളംബരമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ചിലെ മുല്ലപ്പെരിയാർ ഡാമുമായി ബന്ധപ്പെട്ട് പെരിയാർ ലീസ് എഗ്രിമെൻറ്റ് ഒപ്പുവെച്ച ശ്രീമൂലം തിരുനാളിൻ്റെ ദിവാൻ ആയിരുന്നു രാമയ്യങ്കാർ മുല്ലപ്പെരിയാർ ഡാമുമായി ബന്ധപ്പെട്ട് പെരിയാർ ലീസ് എഗ്രിമെൻറ്റ് ഒപ്പുവെച്ച ശ്രീമൂലം തിരുനാളിൻ്റെ ദിവാൻ ആയിരുന്നു രാമയ്യങ്കാർ ശ്രീമൂലം പ്രജാസഭയുടെ ആദ്യ യോഗം നടന്നത് വിക്ടോറിയ ജൂബിലി ടൗൺ ഹാളായിരുന്നു ശ്രീമൂലം പ്രജാസഭയുടെ ആദ്യ യോഗം നടന്നത് വിക്ടോറിയ ജൂബിലി ടൗൺ ഹാളായിരുന്നു സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് ആരംഭിച്ചത് ആരുടെ ഭരണകാലത്താണ് ശ്രീ ചിത്ര തിരുനാളിൻ്റെ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് ആരംഭിച്ചത് ആരുടെ ഭരണകാലത്താണ് ശ്രീ ചിത്ര തിരുനാളിൻ്റെ കാലത്ത് ആയിരത്തി ആയിരത്തി മുപ്പത്തി എട്ടില് തിരുവിതാംകൂറിലെ ആദ്യ ബ്രിട്ടീഷ് റസിഡൻ്റ് ആയിരുന്നു കേണൽ മെക്കാളോ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മുതൽ ആയിരത്തി എണ്ണൂറ്റി പത്ത് വരെയായിരുന്നു തിരുതാംകൂറിലെ ആദ്യ ബ്രിട്ടീഷ് റസിഡൻ്റ് ആയിരുന്നു കേണൽ മെക്കാളോ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മുതൽ ആയിരത്തി എണ്ണൂറ്റി പത്ത് വരെ കള്ളക്കടത്ത് തടയാൻ വേണ്ടി അതിർത്തിയിൽ ചൗക്കുകൾ ഏർപ്പെടുത്തിയ ഭരണാധികാരിയായിരുന്നു മാർത്താണ്ഡവർമ്മ കള്ളക്കടത്ത് തടയാൻ വേണ്ടി അതിർത്തിയിൽ ചൗക്കുകൾ ഏർപ്പെടുത്തിയ ഭരണാധികാരിയായിരുന്നു മാർത്താണ്ഡവർമ്മ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ടിൽ കൊച്ചിയിലും തിരുവിതാംകൂറുമായി ഒപ്പുവെച്ച ഉടമ്പടിയായിരുന്നു ശുചീന്ദ്രം ഉടമ്പടി ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ടിൽ കൊച്ചിയിലും തിരുവിതാംകൂറുമായി ഒപ്പുവെച്ച ഉടമ്പടിയായിരുന്നു ശുചീന്ദ്രം ഉടമ്പടി രാജ കേശവദാസിൻ്റെ യഥാർത്ഥ പേര് കേശവ എന്നായിരുന്നു രാജ കേശവദാസിൻ്റെ യഥാർത്ഥ പേര് കേശവപിള്ള എന്നായിരുന്നു തിരുവിതാംകാംകൂറിലെ അപ്പ അശക്തനും അപ്രാപ്യനുമായ ഭരണാധികാരിയായിരുന്നു അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ തിരുവിതാംകൂറിലെ അശക്തനും അപ്രാപ്യനുമായ ഭരണാധികാരിയായിരുന്നു അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ വേമനാട്ടുകായലിലെ പാതിരാമണൽ ദ്വീപിനെ കൃഷിയോഗ്യമാക്കിയ ദിവാൻ ആയിരുന്നു വേലുത്തമ്പി തളവ വേമനാട്ടുകായയിലെ പാതിരാമണൽ ദ്വീപിനെ കൃഷിയോഗ്യമാക്കിയ ദിവാൻ ആയിരുന്നു വേലുത്തമ്പി തളവ വേലിത്തമ്പി തളവയ്ക്ക് ശേഷം ദിവാൻ ആയത് ഉമ്മണി തമ്പിയായിരുന്നു വേലിത്തമ്പി തളവയ്ക്ക് ശേഷം ദിവാൻ ആയിരുന്നത് ഉമ്മണി തമ്പിയായിരുന്നു ഗൗരിലക്ഷ്മി ഭായിയുടെ കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി പത്ത് മുതൽ ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് വരെയായിരുന്നു ഗൗരിലക്ഷ്മി ഭായിയുടെ കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി പത്ത് മുതൽ ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് വരെയായിരുന്നു ചെന്മിമാർക്ക് പട്ടയം നൽകുന്ന രീതി ആരംഭിച്ചത് ഗൗരിലക്ഷ്മി ഭായിയാണ് ചെന്മിമാർക്ക് പട്ടയം നൽകുന്ന രീതി ആരംഭിച്ചത് ിച്ചത് ഗൗരി ലക്ഷ്മി ഭായി ഭായിരുന്നു തിരുവിതാംകൂറിലെ ആദ്യ യൂറോപ്യൻ തിവാനായിരുന്നു കേണൽ മൺട്രോ തിരുതാംകൂറിലെ ആദ്യ യൂറോപ്യൻ തിവാനായിരുന്നു കേണൽ മൺറോ ഭക്തിമഞ്ചിരി ഉത്സവ പ്രബന്ധം പത്മനാഭശതകം എന്നിവയുടെ രചയിതാവ് സ്വാതിരുന്നാളാണ് ഭക്തിമഞ്ചിരി ഉത്സവ പ്രബന്ധം പത്മനാഭ പത്മനാഭശതകം എന്നിവയുടെ രചയിതാവാണ് സ്വാതിരുന്നാൾ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട കേരളത്തിലെ ആദ്യ രാജാവായിരുന്നു സ്വാതിരുനാൾ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട കേരളത്തിലെ ആദ്യ രാജാവായിരുന്നു സ്വാതിരുന്നാൾ ചാനാർ കലാപം നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പത് ചാനാർ കലാപം നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പത് സെക്രട്ടേറിയറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് സെക്രട്ടേറിയറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പത് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനായിരുന്നു ആയില്യം തിരുനാളിൻ്റെ പ്രശസ്തനായ ദിവാൻ ആണ് ഡി മാധവറാവു ആയില്യം തിരുനാളിൻ്റെ പ്രശസ്തനായ ദിവാൻ ആണ് ഡി മാധവറാവു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ തിരുതാംകൂറിലെ ആദ്യ പരുത്തിമില്ല കൊല്ലത്ത് ആരംഭിച്ചത് വിശാഖം തിരുനാളിൻ്റെ കാലത്താണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ തിരുവിതാംകൂറിലെ ആദ്യ പരുത്തിമില്ലി തിരുവനന്തപുരത്ത് ആദ്യ പരുത്തിമില്ല കൊല്ലത്ത് ആരംഭിച്ചത് വിശാഖം തിരുനാളിൻ്റെ കാലത്തായിരുന്നു തിരുവിതാംകൂറിലെ പബ്ലിക് സർവീസ് കമ്മീഷൻ സ്ഥാപിച്ച തിരുതാംകൂർ രാജാവായിരുന്നു ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ തിരുതാംകൂറിലെ പബ്ലിക് സർവീസ് കമ്മീഷൻ സ്ഥാപിച്ച തിരുവിതാംകൂർ രാജാവായിരുന്നു ശ്രീ ചിത്ര തിരുനാൾ പാലരാമ വർമ്മ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ശ്രീ ചിത്ര തിരുനാളിൻ്റെ പ്രമുഖ ദിവാൻ ആയിരുന്നു സി പി രാമസ്വാമി അയ്യർ ശ്രീ ചിത്ര തിരുനാളിൻ്റെ പ്രമുഖ ദിവാൻ ആയിരുന്നു സി പി രാമസ്വാമി അയ്യർ തിരുക്കൊച്ചിയിലെ രാജപ്രമുഖൻ സ്ഥാ പ്രമുഖർ എന്ന സ്ഥാനം വഹിച്ചത് ശ്രീ ചിത്ര തിരുനാളായിരുന്നു തിരുക്കൊച്ചിയിലെ രാജപ്രമുഖൻ എന്ന സ്ഥാനം വഹിച്ചത് ശ്രീ ചിത്ര തിരുനാളായിരുന്നു ആധുനിക തിരുവിതാംകൂറിൻ്റെ ഉരുക്ക് മനുഷ്യൻ എന്നറിയപ്പെടുന്നത് മാർത്താണ്ഡവർമ്മയാണ് ആധുനിക തിരുവിതാംകൂറിൻ്റെ ഉരുക്ക് മനുഷ്യൻ എന്നറിയപ്പെടുന്ന മാർത്താണ്ഡവർമ്മയായിരുന്നു തിരുതാംകൂറിൽ പതിവ് കണക്ക് സമ്പ്രദായം അഥവാ ബജറ്റ് കൊണ്ടുവന്നത് മാര്ത്താണ്ഡവർമ്മയാണ് തിരുതാംകൂറിലെ പതിവ് കണക്ക് സമ്പ്രദായം അഥവാ ബജറ്റ് കൊണ്ടുവന്നത് മാര്ത്താണ്ഡവർമ്മയാണ് മാർത്താണ്ഡവർമ്മ കിളിമാനൂർ പിടിച്ചെടുത്ത വർഷം ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തി രണ്ടാണ് ആർത്താണ്ഡവർമ്മ കിളിമാനൂര് പിടിച്ചെടുത്ത വർഷം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ടാണ് കുഞ്ചൻ നമ്പ്യാർ ഉണ്ണായി വാര്യര് ആരുടെ സദസ്സിൽ ജീവിച്ചിരുന്ന പ്രമുഖ കവികളായിരുന്നു കാർത്തിക തിരുനാളിൻ്റെ സദസ്സിൽ ജീവിച്ചിരുന്ന പ്രമുഖ കവികളായിരുന്നു കുഞ്ചൻ നമ്പ്യാരും ഉണ്ണായി വാര്യരും മോഹിനിയാട്ടത്തിൽ വർണ്ണം പദം തില്ലാന എന്നിവ കൊണ്ടുവന്നത് തിരുനാളാണ് മോഹിനിയാട്ടത്തിൽ വർണം പദം തില്ലാന എന്നിവ കൊണ്ടുവന്നത് തിരുനാളാണ് ഷഡ്കാല ഗോവിന്ദമാരാർ ആരുടെ സഹസിലെ പ്രമുഖനായിരുന്നു സ്വാതി തിരുനാളിൻ്റെ സഹസിലെ ഷഡ്കാല ഗോവിന്ദമാരാർ ആരുടെ സഹസിലെ പ്രമുഖനായിരുന്നു സ്വാതി തിരുനാളിൻ്റെ തിരുതാംകൂറിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിച്ചത് ആരുടെ ഭരണകാലത്താണ് സ്വാതി തിരുനാളിൻ്റെ ഭരണകാലത്ത് തിരുതാംകൂറിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിച്ച് സ്വാതി തിരുനാളിൻ്റെ ഭരണകാലത്താണ് രാജാസ് ഫ്രീ സ്കൂളിനെ യൂണിവേഴ്സിറ്റി കോളേജാക്കി മാറ്റിയത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിലാണ് രാജാസ് സ്കൂളിനെ യൂണിവേഴ്സിറ്റി കോളേജ് ആക്കി മാറ്റിയത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയാറിലാണ് ടി മാധവറാവുവിനു ശേഷം ദിവാൻ പദവിയിലെത്തിയത് ശേഷയ്യ ശാസ്ത്രിയാണ് ടി മാധവറാവുവിനു ശേഷം ദിവാൻ പദവിയിലെത്തിയത് ശേഷയ്യ ശാസ്ത്രിയാണ് തിരുതാംകൂറിലെ ഏക മുസ്ലിം ദിവാൻ മുഹമ്മദ് ഹബീബുള്ള ആരുടെ ഭരണ ഭരണകാലത്തായിരുന്നു ശ്രീ ചിത്ര തിരുനാളുടെ കാലത്ത് തിരുതാംകൂറിലെ ഏക മുസ്ലിം ദിവാൻ ആയിരുന്ന മുഹമ്മദ് ഹബീബുള്ള ആരുടെ ഭരണകാലത്തായിരുന്നു ശ്രീ ചിത്ര തിരുനാളിൻ്റെ കാലത്തായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിരണ്ട് മാർത്താണ്ഡവർമ്മ കായംകുളം രാജാവുമായി ഒപ്പുവച്ച ഉടമ്പടിയാണ് മാനാർ ഉടമ്പടി ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിരണ്ടിൽ മാർത്താണ്ഡവർമ്മ കായംകുളം രാജാവുമായിട്ട് ഒപ്പുവച്ച ഉടമ്പടിയാണ് മാനാർ ഉടമ്പടി തെക്കേ മുഖം വടക്കേ മുഖം പടിഞ്ഞാറേ മുഖം എന്നിങ്ങനെ തിരുവിതാംകൂർ നാട്ടുരാജ്യത്തെ വിഭജിച്ചത് അയ്യപ്പൻ മാർത്താണ്ഡപ്പിള്ളയായിരുന്നു തെക്കേ മുഖം മുഖം പടിഞ്ഞാറേ മുഖം എന്നിങ്ങനെ തിരുവിതാംകൂർ നാട്ടുരാജ്യത്തെ വിഭജിച്ചത് അയ്യപ്പൻ മാർത്താണ്ഡപ്പിള്ളയായിരുന്നു വേലുത്തമ്പിയുടെ യഥാർത്ഥ പേര് വേലായുധൻ ചെമ്പകരാമൻ എന്നായിരുന്നു വേത്തമ്പിയുടെ യഥാർത്ഥ പേര് ഗൗരി പാർവതി ഭായുടെ കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് മുതൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പത് വരെയുള്ള കാലഘട്ടമായിരുന്നു ഗൗരി പാർവതിഭായ് കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് മുതൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പത് വരെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ വിധവ പുനർവിവാഹ നിയമം നടപ്പിലാക്കിയ ഭരണാധികാരിയായിരുന്നു ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടില് വിധവ പുനർവിവാഹ നിയമം നടപ്പിലാക്കിയ ഭരണാധികാരിയായിരുന്നു ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ വർക്കലത്തുരുപ്പ് നിർമ്മിച്ച ദിവാൻ ആയിരുന്നു ശേഷയ്യ ശാസ്ത്രി വർക്കല വർക്കലത്തുരുപ്പ് നിർമ്മിച്ച ദിവാൻ ആയിരുന്നു ശേഷയ്യ ശാസ്ത്രി കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയായ പള്ളിവാസൽ പ്രവർത്തനം ആരംഭിച്ചത് ശ്രീ ചിത്ര തിരുനാളിൻ്റെ കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയായ പള്ളിവാസൽ പ്രവർത്തനം ആരംഭിച്ചത് ശ്രീ ചിത്ര തിരുനാളിൻ്റെ കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകൃതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയെട്ട് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകൃതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയെട്ട് വേലുത്തമ്പി തളവ ജീവത്യാഗം ചെയ്തത് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് വേലുത്തമ്പി തളവ ജീവത്യാഗം ചെയ്തത് ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയാറിൽ മാർത്താണ്ഡവർമ്മയുടെ തടവിൽ കിടന്നു മരിച്ച കൊട്ടാരക്കര രാജാവാണ് വീര കേരളവർമ്മ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയാറില് മാർത്താണ്ഡവർമ്മയുടെ തടവിൽ കിടന്ന് മരിച്ച കൊട്ടാരക്കര രാജാവായിരുന്നു വീരകേരളവർമ്മ രാജ കേശവദാസിന് രാജ എന്ന പദവി നൽകിയത് ആരായിരുന്നു മോണിംഗ്ടൺ പ്രഭു രാജ കേശവദാസിന് രാജ എന്ന പദവി നൽകിയത് മോണിംഗ്ടൺ ആയിരുന്നു ഡച്ചുകാരിൽ നിന്നും ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതിൽ ധർമ്മരാജാവ് വിലക്കുവാങ്ങിയ കോട്ടയാണ് കൊടുങ്ങല്ലൂർ കോട്ടയും പള്ളിപ്പുറം കോട്ടയും ഡച്ചുകാരിൽ നിന്നും ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതിൽ ധർമ്മരാജാവ് വില വിലക്കിവാങ്ങിയ കോട്ടകളായിരുന്നു കൊടുങ്ങല്ലൂർ കോട്ടയും പള്ളിപ്പുറം കോട്ടയും വേലുത്തമ്പി തളവാ സ്മാരകം മണ്ണടിയിലാണ് വേലുത്തമ്പി തളവാ സ്മാരകം മണ്ണടിയിലാണ് എ ആർ രാജരാജവർമ്മ രാജ രവി വർമ്മ കേരളവർമ്മ വലിയ കോയിത്തമ്പരൻ എന്നിവരുടെ എന്നിവർ ആരുടെ സഹസിലെ അംഗങ്ങളാണ് ആയില്യം തിരുനാളിൻ്റെ സഹസിലെ എ ആർ രാജരാജ വർമ്മ രാജാ രവി വർമ്മ കേരള വർമ്മ വലിയ കോയ് തമ്പുരാൻ എന്നിവർ ആരുടെ സഹസിലെ അംഗങ്ങളാണ് ആയില്യം തിരുനാളിൻ്റെ സഹസിലെ ട്രാവൻകൂർ ബാങ്ക് സ്ഥാപിച്ചത് ആരുടെ ഭരണകാലത്തായിരുന്നു ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മയുടെ കാലത്ത് ട്രാവൻകൂർ ബാങ്ക് സ്ഥാപിച്ചത് ആരുടെ ഭരണകാലത്തായിരുന്നു ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകൃതമായത് ആരുടെ നേതൃത്വത്തിലാണ് പട്ടം താണുപിള്ളയുടെ നേതൃത്വത്തിൽ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകൃതമായത് ആരുടെ നേതൃത്വത്തിലാണ് പട്ടം താണുപുള ആയിരത്തി തൊള്ളായിരത്തി മുതൽ ആയിരത്തി വരെ സ്റ്റേറ്റ് കോൺഗ്രസ് തിരുവിതാംകൂറിൽ നടത്തിയ പ്രക്ഷോഭമാണ് ഉത്തരവാദ പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺ കോൺഗ്രസ് നടത്തിയ പ്രക്ഷോഭമായിരുന്നു ഉത്തരവാദ പ്രക്ഷോഭം എന്നത് ഉത്തരവാദ പ്രക്ഷോഭം ഒരു പാശ്ചാത്യ ശക്തിയെ യുദ്ധത്തിൽ തോൽപ്പിച്ച ആദ്യ ഇന്ത്യൻ രാജാവായിരുന്നു മാർത്താണ്ഡവർമ്മ ഒരു പാശ്ചാത്യ ശക്തിയെ യുദ്ധത്തിൽ തോൽപ്പിച്ച ആദ്യ ഇന്ത്യൻ രാജാവ് മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കിരീട ധാരണ ചടങ്ങായിരുന്നു ഹിരണ്യഗർഭം തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കിരീടധാരണ ചടങ്ങാണ് ഹിരണ്യഗർഭം ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് നടന്ന നാട്ടുരാജ്യമാണ് തിരുവിതാംകൂർ ഇതിലാദ്യമായിട്ട് സെൻസസ് നടന്ന നാട്ടുരാജ്യമാണ് തിരുവിതാംകൂർ മാർത്താണ്ഡവർമ്മയുടെ ഭരണ നയമായിരുന്നു ദ പോളിസി ഓഫ് ബ്ലഡ് ആൻഡ് അയൺ എന്നത് മാർത്താണ്ഡവർമ്മയുടെ ഭരണ നയമായിരുന്നു ദ പോളിസി ഓഫ് ബ്ലഡ് ആൻഡ് അയൺ എന്നത് ഇരണ്യകർപ്പ ചടങ്ങിന് ഉപയോഗിക്കുന്ന മിശ്രിതം പഞ്ചകവ്യമാണ് ഇരണ്യകർപ്പ ചടങ്ങിന് ഉപയോഗിക്കുന്ന മിശ്രിതം പഞ്ചകവ്യമാണ് മാർത്താണ്ഡവർമ്മയുടെ സമകാലികരായിരുന്നു രാമപുരത്തു വാര്രിലും കുഞ്ചൻ നമ്പിയാരും മാർത്താണ്ഡവർമ്മയുടെ സമകാലികരായിരുന്നു രാമപുരത്തുവായിരിലും കുഞ്ചൻ നമ്പിയാരും മാർത്താണ്ഡവർമ്മയുടെ ആസ്ഥാന കവിയായിരുന്നു കൃഷ്ണശർമ്മ മാർത്താണ്ഡവർമ്മയുടെ ആസ്ഥാന കവിയായിരുന്നു കൃഷ്ണ ശർമ്മ കിഴക്കേക്കോട്ട പടിഞ്ഞാറെക്കോട്ട ഇത് പണി കഴിപ്പിച്ചത് കാർത്തിക തിരുനാളായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി മൂന്ന് ഓഗസ്റ്റ് പതിനഞ്ചിന് മാവേലിക്കര ഉടമ്പടി ആരൊക്കെ തമ്മിലായിരുന്നു മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരൻ തമ്മിലായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി മൂന്നില് ആഗസ്റ്റ് പതിനഞ്ച് മാവേലിക്കര ഉടമ്പടി ആരൊക്കെ തമ്മിലായിരുന്നു മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരൻ തമ്മിലായിരുന്നു മാവേലിക്കര ഉടമ്പടി വേണാട് ഉടമ്പടി നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്നിലായിരുന്നു വേണാടുടമ്പടി നടന്നത് വേണാട് ഉടമ്പടി നടന്നത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്നില് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിനാലെ ആനന്ദേശ്വര യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു തിരുവ തിരുവിതാംകൂറും കൊച്ചിയും തമ്മിലായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴിലെ ആനന്ദേശ്വര യുദ്ധം മാർത്താണ്ഡവർമ്മയുടെ പിൻഗാമിയായി വന്ന രാജാവായിരുന്നു ധർമ്മരാജ മാർത്താണ്ഡവർമ്മയുടെ പിൻഗാമിയായി വന്ന രാജാവായിരുന്നു ധർമ്മരാജ മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനമായിരുന്നു പത്മനാഭപുരം മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനമായിരുന്നു പത്മനാഭപുരം തലസ്ഥാനം പത്മനാഭപുരത്തു നിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റിയത് കാർത്തിക തിരുനാൾ രാമവർമ്മയാണ് തലസ്ഥാനം പത്മനാഭപുരത്തു നിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റിയത് കാർത്തിക തിരുനാൾ രാമവർമ്മയാണ് രാജസൂയം ആട്ടകഥ ആരുടേതാണ് രാജസൂയം ആട്ടകഥ കാർത്തിക തിരുനാൾ രാമവർമ്മയുടേതാണ് തിരുവിതാംകൂറിനെ മൂന്ന് റവന്യൂ മേഖലകളായി തിരിച്ചത് അയ്യപ്പൻ മാർത്താണ്ഡപിള്ളാണ് തിരുവിതാംകൂറിനെ മൂന്ന് റവന്യൂ മേഖലകളായി തിരിച്ചത് അയ്യപ്പൻ മാർത്താണ്ഡപിള്ളയാണ് ധർമ്മരാജയുടെ മുഖ്യമന്ത്രിമാരായിരുന്നു അയ്യപ്പൻ മാർത്താണ്ഡപിള്ളയും രാജ കേശവദാസും ധർമ്മരാജയുടെ മുഖ്യമന്ത്രികളായ മുഖ്യമന്ത്രിമാരായിരുന്നു അയ്യപ്പൻ പിള്ളയും അതുപോലെ അയ്യപ്പൻ മാർത്താണ്ഡപിള്ളയും രാജ കേശവദാസും കൊച്ചിയിലെ ദിവാനായ പാലിയേത്ത് കോമിയച്ചനുമായി ചേർന്ന് ശുചീന്ദ്രം ഉടമ്പടി ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ടിൽ ഒപ്പുവെച്ചത് അയ്യപ്പൻ മാർത്താണ്ഡപിള്ളയാണ് കൊച്ചിയിലെ ദിവാനായ പാലിയത്ത് കോമിയച്ഛനുമായി ചേർന്ന് ശുചീന്ദ്രം ഉടമ്പടി ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ടിൽ ഒപ്പുവച്ചത് അയ്യപ്പൻ മാർത്താണ്ഡപിള്ളയാണ് തിരുവിതാംകൂറിൽ ദിവാൻ എന്ന ഔദ്യോഗിക നാമം സ്വീകരിച്ച ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നു രാജാ കേശവദാസ് രാജാ കേശവദാസ് തിരുവിതാംകൂറിൽ ദിവാൻ എന്ന ഔദ്യോഗിക നാമം സ്വീകരിച്ച ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നു രാജാ കേശവദാസ് തിരുവിതാംകൂറിലെ ദീവാൻ എന്ന ഔദ്യോഗിക നാമം സ്വീകരിച്ച ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നു രാജാ കേശവദാസ് ആലപ്പുഴ നഗരം ചാലക്ക ആലപ്പുഴ നഗരം ചാ അതുപോലെ തന്നെ ചാലക്കമ്പോളം ഇതിൻ്റെ ശില്പിയായിരുന്നു രാജാ കേശവദാസ് ആലപ്പുഴ നഗരത്തിൻ്റെയും ചാലക്കമ്പോളത്തിൻ്റെയും ശില്പിയായിരുന്നു രാജാ കേശവദാസ് തിരുവിതാംകൂർ പൂർണ്ണമായും ബ്രിട്ടീഷുകാരുടെ അധീനതയിലായിരുന്ന സമയത്തെ ബ്രിട്ടീഷ് ആയിരുന്ന സമയത്തെ തിരുവിതാംകൂർ രാജാവായിരുന്നു അവിട്ടം തിരുനാൾ പാലരാമവർമ്മ തിരുവിതാംകൂർ പൂർണ്ണമായും ബ്രിട്ടീഷുകാരുടെ അധീനതയിലായിരുന്ന സമയത്തെ തിരുതാംകൂർ രാജാവായിരുന്നു അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ മേക്കാള പ്രഭു തിരുവിതാംകൂറിൽ റെസിഡൻറ്റായി നിയമിതനായി റെസിഡൻറ്റായി അധികാരമേറ്റ സമയത്തെ രാജാവ് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയായിരുന്നു മേക്കാള പ്രഭു തിരുവിതാംകൂറിൻ്റെ റെസിഡൻ്റായി അധികാരമേറ്റ സമയത്തെ രാജാവ് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയായിരുന്നു തിരുവിതാംകൂറിനു വേണ്ടി ബ്രിട്ടീഷുകാരുടെ സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവച്ചത് ആരാണ് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ തിരുവിതാംകൂറിനു വേണ്ടി ബ്രിട്ടീഷുകാരുടെ സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച രാജാവായിരുന്നു അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ വേലുത്തമ്പി വീട്ടുപേര് തലക്കുളത്ത് എന്നായിരുന്നു വേലുത്തമ്പി ദളവയുടെ വീട്ടുപേര് തലക്കുളത്ത് എന്നായിരുന്നു ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് എവിടെ വെച്ചായിരുന്നു വേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്തത് മണ്ണടി ക്ഷേത്രത്തിൽ വെച്ച് ആയിരത്തി എണ്ണൂറ്റി ഒമ്പതിൽ എവിടെ വെച്ചിട്ടായിരുന്നു വേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്തത് മണ്ണടി ക്ഷേത്രം വേലുതമ്പി തളവിയുടെ പ്രതിമ എവിടെയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ വേലുതമ്പി തളവിയുടെ പ്രതിമ എവിടെയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ വേലുതമ്പി തളവിയുടെ മൃതശരീരം ബ്രിട്ടീഷുകാർ പ്രദർശിപ്പിച്ചത് എവിടെയാണ് കണ്ണൻമൂല വേലുതമ്പി തളവിയുടെ മൃതശരീരം ബ്രിട്ടീഷുകാർ പ്രദർശിപ്പിച്ചത് എവിടെയാണ് കണ്ണൻമൂല ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പത് വരെ വേണാട് ഭരിച്ച രാജാവായിരുന്നു വീരരാമരവ് വർമ്മ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പത് വരെ വേണാട് ഭരിച്ച രാജാവായിരുന്നു വീരരാമവർമ്മ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്ര ഭരണസമിതിയായിരുന്നു എട്ടരയോഗം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്ര ഭരണസമിതിയായിരുന്നു എട്ടരയോഗം കുലശേഖര മണ്ഡലം മണ്ഡപം സപ്തസ്വര സ്തൂപം നിർമ്മിച്ചത് ആരുടെ കാലത്താണ് ധർമ്മരാജയുടെ കാലത്ത് കുലശേഖര മണ്ഡപം സപ്തസ്വര സ്തൂപം നിർമ്മിച്ചത് ആരുടെ കാലത്താണ് ധർമ്മരാജയുടെ കാലത്ത് ആലപ്പുഴ തുറമുഖവും ചാലക്കമ്പൂളവും പണി കഴിപ്പിച്ചത് രാജാ കേശവദാസാണ് ആലപ്പുഴ തുറമുഖവും ചാലക്കമ്പോളവും പണി കഴിപ്പിച്ചത് രാജാ കേശവദാസാണ് നെടുങ്കോട്ടയുടെ നിർമ്മാണത്തിന് നേതൃത്വം വഹിച്ചത് ഡിലനോയിയാണ് നെടുങ്കോട്ടയുടെ നിർമ്മാണത്തിന് നേതൃത്വം വഹിച്ചത് ഡി ഡിലനോയിയാണ് കൊട്ടാര കഥകളി യോഗം ഏർപ്പെടുത്തിയത് ധർമ്മരാജയാണ് കൊട്ടാര കഥകളി യോഗം ഏർപ്പെടുത്തിയത് ധർമ്മരാജയാണ് ആദ്യമായി വനിതാ പോലീസിനെ നിയമിച്ച നാട്ടുരാജ്യമാണ് തിരുവിതാംകൂർ ആദ്യമായിട്ട് വനിതാ പോലീസിനെ നിയമിച്ച നാട്ടുരാജ്യമാണ് തിരുവിതാംകൂർ ശുചീന്ദ്രൻ കൈമുക്ക ആരംഭിച്ചത് ആരാണ് ശുചീന്ദ്രൻ കൈമുക്ക ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയാണ് ശുചീന്ദ്രൻ കൈമുക്ക് ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയാണ് എട്ട് വീട്ടിൽ പിള്ളമാരെയും മാർത്താണ്ഡവർമ്മ വധിച്ച വർഷമായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി മുപ്പത് എട്ട് വീട്ടിൽ പിള്ളമാരെയും മാർത്താണ്ഡവർമ്മ വധിച്ച വർഷമാണ് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത് തിരുതാംകൂറിൻ്റെ സർവ്വസൈന്യാധിപൻ എന്നറിയപ്പെട്ട ദിവാൻ ആണ് കുമാരസ്വാമി പിള്ള തിരുവിതാംകൂറിൻ്റെ സർവ്വസൈന്യാധിപൻ എന്നറിയപ്പെട്ട ദിവാനാണ് കുമാരസ്വാമി പിള്ള തിരുവിതാംകൂറിലെ സർവ്വസൈന്യാധിപന്മാരിൽ പ്രമുഖനായിരുന്നു രാമയ്യൻ ദളവ തിരുതാംകൂറിലെ സർവ്വസൈന്യാധിപന്മാരിൽ പ്രമുഖനായിരുന്നു രാമയ്യൻ ദളവ രാമയ്യൻ തിളവ തിരുതാംകൂറിലെ സർവാധികാരിൻ എന്നറിയപ്പെടുന്നത് അയ്യപ്പൻ മാർത്താണ്ഡപിള്ളയാണ് തിരുവ തിരു തിരുവിതാംകൂറിലെ സർവാധികാരിക്കാരൻ എന്നറിയപ്പെടുന്നത് സർവാധികാരിക്കാരൻ എന്നറിയപ്പെടുന്നത് അയ്യപ്പൻ പിള്ളയാണ് വസ്തുവകകളെ ദേവസ്വം ബ്രഹ്മസം ദാ ദാനം ഭണ്ഡാരവക എന്നിങ്ങനെ നാലായി തരംതിരിച്ചത് പള്ളിയാടി മല്ലൻ ശങ്കരനാണ് വസ്തുവകകളെ ദേവസ്വം ബ്രഹ്മസം ദാനം ഭണ്ഡാരവക എന്നിങ്ങനെ നാലായി തരംതിരിച്ചത് പള്ളിയാടി മല്ലൻ ശങ്കരനാണ് പള്ളിയാടി മല്ലൻ ശങ്കരനാണ് മൈസൂർ ആക്രമണത്തെ ചെറുക്കാൻ വേണ്ടി കാർത്തിക തിരുനാൾ നെടുങ്കോട്ടപ്പെടുന്നത് എവിടെ മൈസൂർ ആക്രമണത്തെ ചെറുക്കാൻ വേണ്ടി കാർത്തിക തിരുനാൾ നെടുങ്കോട്ടപ്പെടുന്നത് തൃശ്ശൂർ പബ്ലിക് ലൈബ്രറി ഗവൺമെൻറ് പ്രസ് ആരംഭിച്ചത് ആരുടെ കാലഘട്ടത്തിലാണ് സ്വാതി തിരുനാളിൻ്റെ കാലഘട്ടത്തിൽ പബ്ലിക് ലൈബ്രറി ഗവൺമെൻറ് പ്രസ് എന്നിവ ആരംഭിച്ചത് ആരുടെ കാലഘട്ടത്തിലാണ് സ്വാതി തിരുനാളിൻ്റെ കാലഘട്ടത്തിൽ ഉത്തരാ സ്വയംഭരം രചിച്ചത് ആരാണ് ഉത്തരാ സ്വയംഭരം രചിച്ചത് ഇരിയമ്മൻ തമ്പിയാണ് ഉത്തരാ സ്വയംഭരം രചിച്ചത് ആരാണ് ഒരു ഇരിയമ്മൻ തമ്പി തിരുവനന്തപുരത്ത് ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായ വർഷം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിയേഴ് തിരുവനന്തപുരത്തെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായ വർഷം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിയേഴ് സെക്രട്ടേറ്റ് മന്ദിരം പണി കഴിപ്പിച്ചത് ഡി മാധവറാവു ആണ് സെക്രട്ടേറ്റ് മന്ദിരം പണി കഴിപ്പിച്ചത് ഡി മാധവറാവു ആണ് മുല്ലപ്പെരിയാർ പാട്ടക്കാരനെ എൻ്റെ ഹൃദയ രക്തം കൊണ്ടാണ് എഴുതിയത് എന്ന് പറഞ്ഞത് ശ്രീ വിശാഖം തിരുനാൾ മുല്ലപ്പെരിയാർ പാട്ടുകാരനെ എൻ്റെ ഹൃദയരക്തം കൊണ്ടാണ് എഴുതിയതെന്ന് പറഞ്ഞത് ശ്രീ വിശാഖം തിരുനാൾ മൃഗബലി നിരോധിച്ചത് റാണി സേതുലക്ഷ്മി ഭായിയാണ് മൃഗബലി നിരോധിച്ച് റാണി സേതുലക്ഷ്മി ഭായിയാണ് ക്ഷേത്രപ്രവേശന കമ്മിറ്റിയുടെ ആദ്യ അധ്യക്ഷൻ ആരായിരുന്നു വി എസ് സുബ്രഹ്മണ്യ അയ്യർ ക്ഷേത്രപ്രവേശന കമ്മിറ്റിയുടെ ആദ്യ അധ്യക്ഷൻ ആരായിരുന്നു ആരായിരുന്നു വി എസ് സുബ്രഹ്മണ്യ അയ്യരായിരുന്നു മ്യൂറൽ പക്കവട എന്നറിയപ്പെട്ടിരുന്ന കൊട്ടാരമാണ് പത്മനാഭപുരം കൊട്ടാരം മ്യൂറൽ പക്കവട എന്നറിയപ്പെടുന്ന കൊട്ടാരമാണ് പത്മനാഭപുരം കൊട്ടാരം മൂറൽ പകവട എന്നറിയപ്പെടുന്ന ക്ഷേത്രം പത്മനാഭസ്വാമി ക്ഷേത്രമാണ് മൂറൽ പക്കോട എന്നറിയപ്പെടുന്ന ക്ഷേത്രം പത്മനാഭസ്വാമി ക്ഷേത്രമാണ് കൃഷ്ണപുരം കൊട്ടാരം എവിടെയാണ് ആലപ്പുഴ കൃഷ്ണപുരം കൊട്ടാരം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴയിലാണ് ടിപ്പുവിൻ്റെ മലബാർ ഭർ ആക്രമണ സമയത്ത് തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്നു കാർത്തിക തിരുനാൾ രാമവർമ്മ ടിപ്പുവിൻ്റെ മലബാർ ആക്രമണ സമയത്ത് തിരുവിതാംകൂർ ഭരണാധികാരി ആയിരുന്നു കാർത്തിക തിരുനാൾ രാമവർമ്മ കുണ്ടറ വിളംബരം നടന്ന ജില്ല കൊല്ലം കുണ്ടറ വിളംബരം നടന്ന ജില്ല കൊല്ലം വേലുത്തമ്പി മ്യൂസിയം നാതിരിക്കൽ കൊല്ലത്താണ് വേലുത്തമ്പി മ്യൂസിയം നാതിരിക്കൽ കൊല്ലത്താണ് ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് കാവൽ എന്ന പേരിൽ സേന രൂപീകരിച്ചത് ഉമ്മിണിത്തമ്പിയാണ് ആയിരത്തി എണ്ണൂറ്റി ഒമ്പതിൽ കാവൽ എന്ന പേരിൽ സേന രൂപീകരിച്ചത് ഉമ്മണിത്തമ്പിയാണ് തിരുവിതാംകൂർ ഹൈക്കോടതിയുടെ ആദ്യ ചീഫ് ജസ്റ്റിസാണ് രാമചന്ദ്ര അയ്യർ തിരുവിതാംകൂർ ഹൈക്കോടതിയുടെ ആദ്യ ചീഫ് ജസ്റ്റിസാണ് രാമചന്ദ്ര അയ്യർ തിരുവിതാംകൂർ ഹൈക്കോടതിയുടെ അവസാന ചീഫ് ജസ്റ്റിസാണ് പുതുപ്പള്ളി കൃഷ്ണപിള്ള തിരുവിതാംകൂർ ഹൈക്കോടതിയുടെ അവസാന ചീഫ് ജസ്റ്റിസാണ് പുതുപ്പള്ളി കൃഷ്ണപിള്ള ശ്രീ വിശാഖ് വികസിപ്പിച്ചെടുത്ത് ശ്രീകാര്യം കേന്ദ്ര കിഴങ്ങ് ഗവേഷണ കേന്ദ്രത്തിൽ മദ്രാസ് യൂണിവേഴ്സിറ്റി ഫെലോഷിപ്പ് നൽകി ആദരിച്ച ഭരണാധികാരിയായിരുന്നു വിശാഖം തിരുനാൾ മദ്രാസ് യൂണിവേഴ്സിറ്റി ഫെലോഷിപ്പ് നൽകി ആദരിച്ച ഭരണാധികാരിയായിരുന്നു വിശാഖം തിരുനാൾ ഹൊറേഴ്സ് ഓഫ് വാർ ആൻഡ് പെനഫിറ്റ്സ് ഓഫ് പീസ് എന്നത് ആരുടെ കൃതിയാണ് വിശാഖം തിരുനാൾ ഹൊറേസ് ഓഫ് വാർ ആൻഡ് ബെനഫിറ്റ് ഓഫ് പീസ് എന്നത് വിശാഖം തിരുനാളിൻ്റെ കൃതിയാണ് കഥകളിയുടെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ആരുടെ കാലഘട്ടമാണ് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടം കഥകളിയുടെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ആരുടെ കാലഘട്ടമാണ് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടം ഊഴിയം വേല നിർത്തലാക്കിയ ഭരണാധികാരിയാണ് റാണി ക്യൂരി പാർവതി ഭായ് ഊഴിയം വേല നിർത്തലാക്കിയ ഭരണാധികാരിയാണ് റാണി ക്യൂരി പാർവതി ഭായി പെൺകുട്ടികൾക്ക് ഉത്തരം തിരുനാൾ ഉത്തരം തിരുനാൾ സ്കൂൾ ആരംഭിച്ച വർഷം എന്നാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പതിൽ പെൺകുട്ടികൾക്ക് വേണ്ടി ഉത്തരം തിരുനാൾ സ്കൂൾ ആരംഭിച്ച വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പത് തിരുവിതാംകൂറിലെ ആദ്യ ഹൈന്ദവേദ്ര ദിവാണയാണ് കേണൽ മൺട്രോ തിരുവിതാംകൂറിലെ ആദ്യ ഹൈന്ദവേദ്ര ദിവാണാണ് കേണൽ മൺട്രോ അടിയറപ്പണം അവസാനിപ്പിച്ച ഭരണാധികാരി ആരാണ് റാണി ക്യൂരി പാർവതി ഭായ് അടിയറപ്പണം അവസ അവസാനിപ്പിച്ച ഭരണാധികാരിയാണ് റാണി ഗൗരി പാർവതി ഭായ് വേല നിർത്തലാക്കിയ ഭരണാധികാരിയാണ് റാണി ഗൗരി പാർവതി ഭായ് ഇന്ത്യയിൽ രണ്ടാമതായി നിയമിച്ച നിർമ്മാണ നിയമനിർമ്മാണ സഭയെ നിലവിൽ വന്ന നാട്ടുരാജ്യമാണ് തിരുവിതാംകൂർ ഇന്ത്യയിൽ രണ്ടാമതായി രണ്ടാമതായി നിയമനിർമ്മാണ സഭ നിലവിൽ വന്ന നാട്ടുരാജ്യമാണ് തിരുവിതാംകൂർ കേരളത്തിലെ ആദ്യ ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിലവിൽ വന്നത് തിരുവിതാംകൂറിലാണ് കേരളത്തിലെ ആദ്യ ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിലവിൽ വന്നത് തിരുവിതാംകൂറിലാണ് മലയാളി മെമ്മോറിയൽ സമർപ്പിച്ച സമയത്ത് തിരുവിതാംകൂർ ദിവാൻ ആണ് ഡി മാധവറാവു മലയാളി മെമ്മോറിയൽ സമർപ്പിച്ച സമയത്തെ തിരുവിതാംകൂർ ദിവാൻ ആണ് ഡി രാമറാവു മലയാളി മെമ്മോറിയൽ സമർപ്പിച്ച സമയത്തെ തിരുവിതാംകൂർ ദിവാൻ ആണ് ഡി രാമറാവു ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ച സമയത്ത് തിരുവിതാംകൂർ ദിവാൻ ആണ് ശങ്കര സുബ്ബയ്യ ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ച സമയത്തെ തിരുവിതാംകൂർ ദിവാൻ ആണ് സുബ്ബയ്യ ഇത്തരം മതാനുയായികൾക്ക് നൽകുന്ന സേവനങ്ങൾ വാഴ്ത്തിക്കൊണ്ട് റോമിലെ പോപ്പിൻ്റെ കത്ത് ലഭിച്ച തിരുവിതാംകൂർ രാജാവാണ് ധർമ്മരാജ ഇത്തരം അനുയായി മതാനുയായികൾക്ക് നൽകുന്ന സേവനങ്ങൾ വാഴ്ത്തിക്കൊണ്ട് റോമിലെ പോപ്പിൻ്റെ കത്ത് ലഭിച്ചത് ധർമ്മരാജയ്ക്കാണ് തിരുവിതാംകൂർ പൂർണ്ണമായും ബ്രിട്ടീഷുകാരുടെ അധീനതരായ സമയത്തെ രാജാവായിരുന്നു അവിട്ടം തിരുനാൾ തിരുവിതാംകൂർ പൂർണ്ണമായിട്ടും ബ്രിട്ടീഷുകാരുടെ അധീനതരായ സമയത്തെ രാജാവായിരുന്നു അവിട്ടം തിരുനാൾ മെക്കാളോ പ്രഭു തിരുവിതാംകൂർ റെസിഡൻറ്റായി അധികാരമേറ്റ സമയത്ത് തിരുവിതാംകൂർ രാജാവ് മെ അവിട്ടം തിരുനാൾ മെക്കാളോ പ്രഭു തിരുവിതാംകൂറിൽ റസിഡൻറ്റായി അധികാരമേറ്റ സമയത്ത് തിരുവിതാംകൂർ രാജാവായിരുന്നു അവിട്ടം തിരുനാൾ വേലുത്തമ്പി തലവിയുടെ വാൾ സൂക്ഷിച്ചിരിക്കുന്ന നാഷണൽ മ്യൂസിയം ഡൽഹിയിലാണ് വേലുത്തമ്പി തലവിയുടെ വാൾ സൂ സൂക്ഷിച്ചിരിക്കുന്നത് നാഷണൽ മ്യൂസിയം ഡൽഹിയിലായിരുന്നു കൊല്ലത്ത് ദേവള്ളി കൊട്ടാരം നിർമ്മിച്ച സമയത്തെ ഭരണാധികാരിയാണ് റാണി ഗൌരി പാർവതിഭായി കൊല്ലത്ത് ദേവള്ളി കൊട്ടാരം നിർമ്മിച്ച സമയത്തെ ഭരണാധികാരിയായിരുന്നു റാണി ഗൗരി പാർവതി ഭായ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പതിൽ തിരുവിതാംകൂറിൻ്റെ ആദ്യ ഇംഗ്ലീഷ് മലയാളം കലണ്ടർ പുറത്തിറക്കിയ സമയത്തെ ഭരണാധികാരിയായിരുന്നു സ്വാതിത്രിനാൾ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പതിൽ തിരുവിതാംകൂറിൻ്റെ ആദ്യം ഇംഗ്ലീഷ് മലയാളം കലണ്ടർ പുറത്തിറക്കിയ സമയത്തെ ഭരണാധികാരിയായിരുന്നു സ്വാതി തിരുനാൾ തിരുവിതാംകൂറിനും മാതൃകാ രാജ്യം എന്ന പദവി ലഭിച്ച സമയത്തെ രാജാവായിരുന്നു ആയില്യം തിരുനാൾ തിരുവിതാംകൂറിനും മാതൃകാ രാജ്യം എന്ന പദവി ലഭിച്ച സമയത്തെ രാജാവായിരുന്നു ആയില്യം തിരുനാൾ തിരുവിതാംകൂറിൻ്റെ വ്യവസായവത്കരണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ശ്രീ ചിത്ര തിരുനാളായിരുന്നു തിരുവിതാംകൂറിൻ്റെ വ്യവസായിക വത്കരണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മയായിരുന്നു